ദൈവനിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്ദ്യനായ റമ്പാച്ചൻ, ശ്രേഷ്ഠരായ വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിടത്തിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ഒരിക്കൽ കൂടെ തിരുവചന ചിന്തകൾ നമുക്കൊരുമിച്ച് ചിന്തിക്കുവാനും ദൈവനമ്പുരാൻ നൽകിയ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ആമുഖ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ലൈബ്രറി ഉപയോഗിക്കുന്നവർക്കറിയാം, സാധാരണ രീതിയിൽ ഇങ്ങനെയൊരു നിയമമുണ്ട്, മിസ്പ്ലേസ്ഡ് ബുക്ക് ഈസ് ലോസ്റ്റ്. തെറ്റായ സ്ഥാനത്തിരിക്കുന്ന ബുക്ക് നഷ്ടപ്പെട്ടതിന് തുല്യമാണ് എന്ന്. വലിയ ലൈബ്രറികളിൽ ബുക്കുകൾ ഷെൽഫുകളിൽ വെറുതെ നിരത്തി വയ്ക്കുകയല്ല, അതിൻ്റെ സബ്ജക്റ്റ്, ഓദർ, ടൈറ്റിൽ എന്നിവ എന്താണെന്ന് മനസ്സിലാക്കി ഓരോ ബുക്കിനും ഒരു കോഡ് നമ്പർ ക്രമീകരിച്ചിട്ടുണ്ട്. എത്ര വലിയ ലൈബ്രറിയാണെങ്കിലും ഈ കോഡ് നമ്പർ അനുസരിച്ച് ഓരോ ബുക്കിനും ഒരു സ്പേസ് ഉണ്ട്. ബുക്കുകൾ അന്വേഷിച്ച് വരുന്നവർ ലൈബ്രറിയുടെ മുൻപിലുള്ള കാറ്റലോഗ് പരിശോധിച്ച് അതിൻ്റെ കോഡ് നമ്പർ കണ്ടുപിടിച്ച് സെക്കൻഡുകൾ കൊണ്ട് ബുക്കുകൾ അവർക്ക് എടുക്കാൻ പറ്റും. എന്നാൽ ലൈബ്രറി ഉപയോഗിക്കുന്ന അതിവിരുദ്ധന്മാരായ ചില ആളുകളുണ്ട്. അവർക്കിഷ്ടമുള്ള പുസ്തകം ആ ലൈബ്രറിയിൽ എവിടെയാണോ, ഏത് ഷെൽഫിലാണോ, ഏത് സ്പേസിലാണോ ഇരിക്കുന്നത്, അത് അവിടെ നിന്നെടുത്ത് വേറെ ഏതെങ്കിലും ഒരു ഷെൽഫിൽ എവിടെങ്കിലും കൊണ്ടുവയ്ക്കും. ഈ വയ്ക്കുന്ന ആളിനല്ലാതെ ആ ബുക്ക് പിന്നീട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. തെറ്റായ സ്ഥാനത്തിരിക്കുന്ന ബുക്ക് നഷ്ടപ്പെട്ടതിന് തുല്യമാണെന്ന്, അതുകൊണ്ടാണ് ലൈബ്രറിയുടെ നിയമം പറയുന്നത്. നമുക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഏതെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. മിസ്പ്ലേസ്ഡ് ബുക്ക് ഈസ് ലോസ്റ്റ് എന്നുള്ളത് ലൈബ്രറിയുടെ നിയമം മാത്രമല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, അത് ജീവിതത്തിൻ്റെ നിയമം കൂടെയാണ്. തമ്പുരാൻ നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് സാക്ഷ്യത്തോടെ, വിശുദ്ധിയോടെ ജീവിച്ച് ദൈവബോധം നിലനിർത്താനും ഈ ജീവിതത്തെ അനുഗ്രഹമാക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന ചിന്തകൾ പങ്കുവയ്ക്കുവാനായി ഇസ്രയേൽ ജനതയുടെ കനാൻ യാത്രയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. ദൈവജനമായ ഇസ്രയേലിൻ്റെ ചരിത്രം സംഭവബഹുലവും അവരുടെ കനാൻ യാത്ര അതിനിർണായകവുമായിരുന്നു. മിസ്രയീമിലെ റംസേസിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് 40 വർഷം കൊണ്ടാണ് ഇസ്രയേൽ ചെന്നെത്തുന്നത്. അവരുടെ യാത്ര ഇങ്ങനെയായിരുന്നു: മിസ്രയീമിലെ റംസേസിൽ നിന്ന് സൂക്കോത്തിലെത്തി ചെങ്കടൽ കടന്ന് സീൻ മരുഭൂമിയിലൂടെ നീങ്ങി രഫീദീമിലെ പാറയിൽ നിന്ന് വെള്ളം കുടിച്ച് സീനായി മലയിൽ നിന്ന് കൽപ്പനകൾ സ്വീകരിച്ച് പാറാൻ മരുഭൂമിയിലെ കാദേശിലെത്തി അവിടെ 2-3 പ്രാവശ്യം ചുറ്റിക്കറങ്ങി മോവാബ്, ഏതോം വഴി യോർദാൻ കടന്ന് കനാനിൽ ചെല്ലുന്നു. ഇത്ര ദൈർഘ്യമുള്ളതും യാതന നിറഞ്ഞതുമായ ഒരു യാത്രയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ചെങ്കടലും യോർദാനും ഒന്നും കടക്കാതെ ശൂർ മരുഭൂമിയിലൂടെ നേരിട്ട് 20 ദിവസങ്ങൾ അല്ലെങ്കിൽ 25 ദിവസങ്ങൾ, പരമാവധി 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് അവർക്ക് കനാനിലെത്താമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ദൈർഘ്യമേറിയ, യാതന നിറഞ്ഞ ഒരു യാത്ര നടത്തേണ്ടതായിട്ട് വരുന്നത്? പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി അവരെ നടത്താമെന്ന് അവരോട് അരുളി ചെയ്ത ദൈവം മരുഭൂമിയിൽ അവരെ ഉപേക്ഷിക്കുകയാണോ? ചെങ്കടൽ തുറന്ന് വഴി നടത്തിയ ദൈവം അവരുടെ വഴിയടച്ചു കളയുകയാണോ? ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കാനിടയില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? വഴി നടത്തിയ ദൈവത്തെ ഇസ്രയേൽ മറക്കുന്നു. കരം പിടിച്ച് നടത്തുന്ന ദൈവത്തെ ഇസ്രയേൽ കൈവിട്ട് കളയുന്നു. അതുകൊണ്ട് യാതന നിറഞ്ഞ ദീർഘയാത്ര നടത്തേണ്ടതായി വരുന്നു. അവരെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത മോശയും അഹരോനും അവരുടെ സഹോദരി മിര്യാമും പോലും കനാനിൽ ചെല്ലുന്നില്ല. അവരെല്ലാവരും മരുഭൂമിയിൽ മരണമടയുകയാണ്. മിസ്രയീമിൽ
റംസേസിൽ നിന്ന് യാത്ര തിരിച്ചവരിൽ പുരുഷന്മാർ തന്നെ 9 ലക്ഷം പേരുണ്ടായിരുന്നു, 6 ലക്ഷം പേരുണ്ടായിരുന്നു. ഇവരിൽ യോശുവയും കാലേബുമല്ലാതെ 20 വയസ്സിന് മുകളിലുള്ള ആരും തന്നെ കനാനിൽ ചെല്ലുന്നില്ല. ദൈവം ചില ഇടങ്ങളിൽ ചില വലിയ ബാധകൾ ഇസ്രയേലിന്റെ നേരെ അയക്കുന്നു. ഇസ്രയേൽ ജനതയെ ചിലയിടങ്ങളിൽ ദൈവം സംഹരിക്കുന്നു, ചില കൂട്ടമരണങ്ങൾ അയക്കുന്നു, ചില കൂട്ട ദുരന്തങ്ങൾ അവരുടെ നേർക്ക് തൊടുത്തുവിടുന്നു. ഇവരുടെ കനാൻ യാത്രയിൽ ഏതൊക്കെ ഇടങ്ങളിൽ വെച്ചാണ് ഇസ്രയേൽ കൂട്ട ദുരന്തങ്ങളെ നേരിട്ടത്, ദൈവം എവിടെയൊക്കെയാണ് അവരെ കൂട്ടമായി സംഹരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതവും ഒരു യാത്രയാണ്, ഓരോ വിശ്വാസിയുടെയും ജീവിതം ഒരു യാത്രയാണ്. ഞാൻ അസ്നാനമാകുന്ന ചെങ്കടൽ കടന്ന് ഇഹലോക ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ്. ഒടുവിൽ മരണയോർദാൻ അപ്പുറമുള്ള നിത്യത ലക്ഷ്യമാക്കിയുള്ള യാത്ര. ഈ ലോകയാത്രയിൽ, ഈ മരുഭൂപ്രയാണത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം എവിടെയാണ് പട്ടുപോകുന്നത്? എവിടെയാണ് നമ്മുടെ ദൈവാന്വേഷണത്തിന് വ്യതിചലനം സംഭവിക്കുന്നത്? എവിടെയാണ് നമ്മുടെ ആത്മീയത വികലമാകുന്നത് എന്ന് ഇസ്രയേൽ നേരിട്ട ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് നൽകുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തെ തിരുത്തി നമ്മുടെ ഈ സിയോൻ യാത്ര, ഈ ആത്മീയ യാത്ര അനുഗ്രഹപ്രദമാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലേവ്യ പുസ്തക പശ്ചാത്തലത്തിൽ മാത്രം ഇസ്രയേൽ നേരിട്ട ഈ മരുഭൂ യാത്രയിൽ നേരിട്ട കൂട്ട ദുരന്തങ്ങളെ വിശകലനം ചെയ്യുകയാണിവിടെ. ഒന്ന്, ഇസ്രയേൽ നേരിട്ട ഏറ്റവും വലിയ കൂട്ട ദുരന്തം സംഖ്യാപുസ്തകം 11:33-34 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ തന്നെ യഹോവയുടെ കോപം ജനത്തിന്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തിന്റെ നേരെ ഒരു ബാധ അയച്ചു, അവരെ സംഹരിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ കുഴിച്ചിട്ടത് കൊണ്ട് ആ സ്ഥലത്തിന് കിബ്രൂത് ഹത്താവ എന്ന് പേരായി. സർവശക്തനായ ദൈവം അത്ഭുതകരമായി ഇസ്രയേലിനെ നടത്തുകയാണ്. കൂലം കുത്തിയൊഴുന്ന ചെങ്കടലിനെ വിഭജിച്ച ഉണങ്ങിയ നിലത്തൂടെ അവരെ നയിക്കുന്നു. അവർ മുൻപിലെത്തിയതോ ചുട്ടുപഴുത്ത മണലാരുണ്യം, അനന്തമായ വിജന പ്രദേശത്ത്. ലക്ഷ്യം എങ്ങോട്ട് എന്നുള്ള അവ്യക്തത, ജലമില്ല, ഭക്ഷണക്ഷാമം, ശത്രുക്കൾ, മരുഭൂമി മുഴുവൻ പ്രതികൂലമായിരുന്നു. പക്ഷേ ദൈവം അവർക്ക് അനുകൂലമായി കൂടെ ഇരിക്കുകയാണ്. ഈ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ വിരിച്ചൊരുക്കിയ പാത പോലെ അവർക്ക് മാർഗദീപമായി, പകൽ മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി ദൈവം കൂടെ ഇരിക്കുന്നു. പാറയിൽ നിന്ന് വെള്ളം നൽകുന്നു, കയ്പ് ജലത്തെ മധുരമാക്കുന്നു, ശത്രുക്കളുടെ മേൽ വിജയം നൽകുന്നു. ഭക്ഷണക്ഷാമം നേരിട്ടപ്പോഴോ സ്വർഗീയ ഭോജ്യം കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കരുണയും കരുതലും അനുഭവിച്ച് ഇസ്രയേൽ മരുഭൂ യാത്രയിൽ മുന്നോട്ട് നീങ്ങുകയാണ്. സീനായ് മലയിൽ നിന്ന് 10 കൽപ്പനകളെല്ലാം വാങ്ങി അവർ 3 ദിവസം മുന്നോട്ട് തബേര എന്ന സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് ജനം അപ്പാടെ ദുരാഗ്രഹികളായി മാറുകയാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്, ജനങ്ങൾ മുഴുവനും ദുരാഗ്രഹികളായി നിലവിളിക്കുകയാണ്. ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിലെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് മത്സ്യമുണ്ടായിരുന്നു, വെള്ളരിക്ക ഉണ്ടായിരുന്നു, മത്തങ്ങ ഉണ്ടായിരുന്നു, ഉള്ളി ഉണ്ടായിരുന്നു. ഇവിടെ ഇതാ മന്ന മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ പ്രാണൻ വിശന്നു പൊരിഞ്ഞിരിക്കുന്നു. എന്ത് ദൈവനിഷേധമാണ് ഇവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. മരുഭൂമിയിൽ ഭക്ഷണക്ഷാമം നേരിട്ടപ്പോഴ് ദൈവം കൊടുത്ത സ്വർഗീയ ഭോജ്യമാ മന്ന. വചനം പറയുന്നത് ഇങ്ങനെയാണ്, മഞ്ഞു പൊങ്ങി വന്നതുപോലെ പൊങ്ങി വന്നു എന്നാ പറയുന്നത്. അത് തേൻ ചേർത്ത എണ്ണ ചേർത്ത ദോശയ്ക്ക് സമമെന്നാണ് പറയുന്നത്. ഒരായോ ആയാസവും ഇല്ലാതെ അവരുടെ കൈവെള്ളയിൽ കൊടുത്തിരിക്കുകയാണ്. അതവർ തിന്ന് തൃപ്തരായവരാണ് പറയുന്നത്, ഞങ്ങളുടെ പ്രാണൻ വിശന്നു പൊരിഞ്ഞിരിക്കുന്നു എന്ന്. ഇവിടെ മന്ന ദൈവം നൽകുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് മിസ്രയീമിലെ അടിമത്വമാണെന്ന് പറയുകയാ. അവർ പിച്ചച്ചട്ടിയിലേക്ക് വലിച്ചെറിയുന്നതാണ് മെച്ചമെന്ന് പറയുകയാ. അതുമാത്രമല്ല, ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഓരോരുത്തനും താൻ തൻ്റെ കൂടാര വാതിക്കലിരുന്നു കൊണ്ട് വാവിട്ട് കരഞ്ഞുവെന്ന്.
ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം വിസ്മരിച്ച് ദുരാഗ്രഹികളായി ജനം മാറുമ്പോൾ മോശ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ദൈവം മോശയോട് പറയുകയാണ്, അവർ ഇറച്ചി വേണമെന്ന് പറയുകയാണ്, ഞാൻ ഇറച്ചി കൊടുക്കാൻ പോവുക, ഒന്നല്ല രണ്ടല്ല പത്തല്ല ഇരുപതല്ല ഒരു മാസം തന്നെ കൊടുക്കാൻ പോവുക. അതവരുടെ മൂക്കിലൂടെ കടന്ന് ഓക്കാനും വരുവോളും അവർ തിന്നുമെന്ന് ദൈവം പറയുകയാ. മോശ ചോദിക്കുക, ദൈവമേ നീ എന്താ പറയുന്നത്, പുരുഷന്മാർ തന്നെ 600,000 പേരുണ്ട്, ഇവർക്ക് എങ്ങനെ നീ ഇറച്ചു കൊടുക്കും? സമുദ്രത്തിലെ മത്സ്യത്തെ മുഴുവൻ നീ പിടിക്കുമോ? ഈ ഭൂമിയിലെ കന്നുകാലികളെ മുഴുവൻ നീ അറക്കുമോ? ദൈവം മോശയോട് പറയുക, എൻ്റെ വചനം നിവർത്തിയാകാതിരിക്കുമോ? എൻ്റെ കൈ കുറുകി പോകുമോ? ദൈവം ഒരു കൊടിയ കാറ്റ് സമുദ്രത്തിൽ അടിക്കുകയാണ്. സമുദ്രത്തിലെ കാടപ്പക്ഷികൾ മുഴുവൻ പറന്ന് സമാഗമന കൂടാരത്തിന്റെ അടുക്കൽ അതിൻ്റെ ചുറ്റും പറന്നു നിൽക്കുന്നു. ജനം മുഴുവൻ ഓടിച്ചിട്ട് കാടപ്പക്ഷികളെ പിടിക്കുന്നു. അത് പാകം ചെയ്ത് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ, അത് ചവച്ചിറക്കും മുമ്പ് തന്നെ യഹോവയുടെ കോപം ജനത്തിന്റെ നേരെ ജ്വലിച്ചു. യഹോവ ഒരു മഹാബാധ കൊണ്ട് ജനത്തെ സംഹരിച്ചു, ദുരാഗ്രഹികളുടെ കൂട്ടത്തെ സംഹരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത് ഹത്താവ എന്നു പേരായി. അതിന്റെ അർത്ഥം അത്യാർത്തിയുടെ ശവക്കുഴി, ഗ്രേവ്സ് ഓഫ് ഗ്രീഡിനസ്, അത്യാർത്തിയുടെ ശവക്കുഴി. എവിടെയാണ് ഇസ്രയേലിന്റെ ദൈവബോധം പട്ടുപോകുന്നത്? എവിടെയാണ് ഇസ്രയേൽ ദുരന്തത്തെ നേരിടുന്നത്? ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ എല്ലാം വിസ്മരിച്ച് ഒരിക്കലും തീരാത്ത അത്യാർത്തിയോടെ അവർ മുന്നോട്ട് പോയപ്പോൾ അവരെ ദൈവം കൂട്ടമായി സംഹരിക്കുന്നു. നമ്മുടെ ആത്മീക യാത്രയിൽ, ദൈവാന്വേഷണത്തിൽ നമ്മുടെ ദൈവബോധം എവിടെയാണ് പട്ടുപോകുന്നത്? ഒരുവൻ ലോകത്തിനുള്ളത് മാത്രമാണെന്ന് ചിന്തിച്ചാൽ, അതിനനുസരിച്ച് മാത്രം അത്യാർത്തിയോട് ജീവിച്ചാൽ അയാളുടെ ദൈവബോധം പട്ടുപോകയല്ലേ? യേശു തമ്പുരാന്റെ അതിസുന്ദരമായൊരു ഉപമ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ യേശുനാഥൻ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ വിളക്ക് പറയുടെ കീഴിലോ നിലവറയ്ക്കകത്തോ വയ്ക്കരുത്, അത് മറ്റുള്ളവർക്ക് വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കേണ്ടത്. 11:35 ഇങ്ങനെയാണ്, ആകിയാൽ നിങ്ങളുടെ വെളിച്ചം ഇരുളാകാതെ ഇരിപ്പാൻ സൂക്ഷിപ്പി. Therefore consider whether the light in you is no darkness. നമുക്കറിയാം പറയും നിലവറയും എക്കാലത്തും ധാന്യത്തോട് ബന്ധമുള്ളത് തന്നെയാണ്. പറ ധാന്യം അളക്കാനുള്ളതും നിലവറ ധാന്യം സൂക്ഷിക്കാനുള്ളതും. ഒരു കാർഷിക പശ്ചാത്തലത്തിൽ ഏറെ അളക്കാനുണ്ടെങ്കിൽ, നിലവറയിൽ ധാന്യമേറെ സൂക്ഷിക്കാനുണ്ടെങ്കിൽ അയാൾ ധനാഢ്യൻ തന്നെ. യേശുനാഥൻ പറയുകയാണ്, നിങ്ങളുടെ വിളക്കിന് മീതേ ആകരുത് നിങ്ങളുടെ പറയും നിലവറയും. നിങ്ങളുടെ വിളക്കിന് മീതേ നിങ്ങളുടെ ഭൗതിക ആസക്തികളാകരുത്. അങ്ങനാണെങ്കിൽ നിങ്ങളുടെ വിളക്ക് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വെളിച്ചം ഇരുളാകാതെ ഇരിപ്പാൻ സൂക്ഷിപ്പീൻ. എവിടെ നമ്മുടെ ദൈവബോധത്തിനപ്പുറമായി ഭൗതിക ആസക്തികൾ കടന്നു വരുന്നുവോ, അവിടെയെല്ലാം നമ്മുടെ ദൈവബോധം നഷ്ടപ്പെടുകയല്ലേ? ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിൽ നിങ്ങൾ തൃപ്തരാണോ? നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്തായിക്കൊള്ളട്ടെ, സാമ്പത്തിക സാഹചര്യങ്ങൾ, ശാരീരിക അവസ്ഥ, മക്കൾ, കുടുംബ സാഹചര്യങ്ങൾ, സ്ഥാനങ്ങൾ, പദവികൾ എന്തായിരുന്നാലും ഇന്നുള്ളതിൽ തൃപ്തരാണോ? ഇന്നുള്ളതിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്കിനി എന്ത് കിട്ടിയാലും തൃപ്തി വരികയില്ല. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവബോധം നഷ്ടപ്പെടുവാനുള്ള കാരണം. നമ്മുടെ രാജ്യം ദ്രുതഗതിയിൽ വളരുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഐതിഹാസികമായി കുതിച്ചുചാട്ടമാണ് ഭാരതത്തിന്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഭാരതത്തിന്റെ വളർച്ച പാശ്ചാത്യ രാജ്യങ്ങൾ പോലും കണ്ട് അസൂയപ്പെടുകയാണ്. താഴേക്കിടയിലുള്ള ക്ഷേമ പദ്ധതികളോ എത്ര ശ്ലാഘനീയമാണ്. എന്തെല്ലാം പദ്ധതികളാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇക്കാലത്ത് ഏറ്റവും വലിയ ഭാഗ്യം ഒരു BPL കാർഡുടമയായിട്ട് ജനിക്കുക എന്നുള്ളതാണ്. അതുപോലെ സൗകര്യങ്ങളാണ് സർക്കാർ കൊടുക്കുന്നത്. ലോകത്തിൽ ഈ ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. സമസ്ത മേഖലകളിലും രാജ്യം വളർന്നിരിക്കുകയാണ്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 2025 ഇന്ത്യ വൻ ശക്തിയാകുമെന്നാണ്. നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം, രാജ്യം വളരുന്നു, ഉയരുന്നു.
എന്നാൽ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി എന്താണെന്നറിയാമോ? നമ്മുടെ ഭരണതന്ത്രജ്ഞന്മാരിൽ രാഷ്ട്രീയക്കാരിൽ പലർക്കും സത്യസന്ധതയില്ലാതെ പോകുന്നു. പണം പണം പണം, അതാണ് ജീവിതമെന്ന് ചിന്തിക്കുന്നു. അനുദിനം പുറത്തു വരുന്ന അഴിമതി കഥകൾ അതല്ലേ വെളിവാക്കുന്നത്? ഒരിടത്തും കേട്ടുകേൾവി പോലും ഉള്ളതല്ല. നമ്മുടെ ധീര ദേശാഭിമാനികളായ നമ്മുടെ സൈനികർ കാർഗിൽ യുദ്ധത്തിൽ മരിച്ചപ്പോൾ ശവപ്പെട്ടി മേടിച്ചതിൽ പോലും അഴിമതി നടത്തിയ രാജ്യമാണ് ഇന്ത്യ. 2G സ്പെക്ട്രം അഴിമതിയിലൂടെ 175,000 കോടി ഖജനാവിന് നഷ്ടമുണ്ടായിരിക്കുകയാണ്. 1,456,00,000 കോടിയാണ് സിസ് ബാങ്കുകളിലേക്ക്, മറ്റ് വിദേശ ബാങ്കുകളിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭരണതന്ത്രജ്ഞന്മാരുടെ കള്ളപ്പണമായി പുറത്തു പോകുന്നത്. പണം പണം പണം, ഇത് ജീവിതമെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും ഭരണ നേതാക്കന്മാരും. ജുഡീഷ്യറിയെ പറ്റി പോലും മീഡിയയെ പറ്റി പോലും സംശയം ഉയരുന്ന കാലം. എന്നാൽ ചില പ്രതീക്ഷ നൽകുന്ന മനുഷ്യരില്ലെന്നും പറയാൻ പറ്റുകയില്ല. അണ്ണാ ഹസാരെ എന്ന മനുഷ്യൻ പറഞ്ഞു, ലോക്പാൽ ബിൽ പാസാകാതെ എന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് ലോകസഭയും രാജ്യസഭയും മുട്ടിടിച്ച് പാസാക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഇന്ദ്രപ്രസ്ഥം ഞെട്ടി വിറച്ചിരിക്കുകയാണ്. കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കന്നി അംഗത്തിൽ 27 സീറ്റ് പിടിച്ചിരിക്കുന്നു. ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭരണ സാരഥിയായ അദ്ദേഹം ചുമതലയേറ്റിരിക്കുകയാണ്. അധികാരത്തിന്റെ ഇടനാഴികളിൽ അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ദാ ഇന്ത്യ ടുഡേയിലെ ഈ പ്രാവശ്യത്തെ ഫ്രണ്ട് പേജിലെ വാർത്ത തന്നെ ഇങ്ങനെയാണ്, അധികാരത്തിന്റെ ഇടനാഴിയിൽ ഒരു ചൂലച്ച. വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, ഭരണം വെടിപ്പാക്കുന്ന ജനകീയ ചൂൽ. അദ്ദേഹത്തിന്റെ ചിഹ്നം ചൂലാണ്, ആം ആദ്മി പാർട്ടിയുടെ. എല്ലാ അഴിമതികളെയും തുടച്ചു നീക്കും. ഇങ്ങനെ പ്രഭയുള്ള പ്രതീക്ഷയുള്ള ചില മനുഷ്യരുണ്ടെങ്കിൽ പോലും നമ്മൾ ഓർക്കണം, 10% രാഷ്ട്രീയക്കാർ പൂർണ്ണമായും കറപ്റ്റഡാ, പണം 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 ജീവിതമെന്ന് ചിന്തിക്കുന്നു. നമുക്ക് ഈ രാഷ്ട്രീയക്കാരുടെ ഈ ആർത്തിയെ അത്യാർത്തിയെ പറ്റി ചിന്തിച്ച് കൊണ്ട് സമയം കളയാക്കേണ്ട. നമ്മുടെ സ്ഥിതിയും വലിയ വ്യത്യാസമൊന്നും അല്ലല്ലോ. പണം പണം മാത്രമാണെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക നാം ഓരോരുത്തരും. അതിനുവേണ്ടി ഏത് തരത്തിലും തരം താഴുകയാണ്. കുറെ നാളുകൾക്ക് മുൻപ് ആലപ്പുഴയിൽ റിട്ടയർഡ് RMO വേലായുധന്റെ വീട്ടിൽ മോഷണം നടന്നു. 14 വയസ്സുകാരായ 2 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാ മോഷണം നടത്തിയത്. അതല്ല അത്ഭുതപ്പെടുത്തുന്നത്, ഇതിന്റെ മുഖ്യ സൂത്രധാരകരാരാന്നറിയാമോ? സ്വന്തം അമ്മമാരാണ്. മോഷണം നടത്തേണ്ട വീടുകളെല്ലാം മുന്നമേ നിശ്ചയിച്ചിട്ട് അമ്മയും മക്കളോട് ഒരുമിച്ച് പോകും. അമ്മമാർ മതിലിനിപ്പുറത്ത് നിൽക്കും, മക്കളെ അകത്ത് കയറ്റി വിടും. മോഷണം നടത്തിയിട്ട് ഈ ആഭരണങ്ങൾ സ്വർണം അമ്മമാരെ അവരെ ഏൽപ്പിക്കും, അമ്മമാരുടെ കയ്യിൽ കൊടുക്കും, അവർ വിൽക്കും, അവർക്ക് വേണ്ടതെടുക്കും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് കൊടുക്കും. എത്ര നല്ല അമ്മമാർ, എത്ര നല്ല മക്കൾ. ഇതൊറ്റപ്പെട്ട സംഭവമെന്ന് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളും വ്യത്യസ്തരൊന്നുമല്ല. പണമല്ലേ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി? അത്യാർത്ഥിയോട് നീങ്ങുകയല്ലേ? ബന്ധങ്ങൾ പോലും അറുത്തു മുറിച്ച് മാറ്റുകയല്ലേ? ഒരു മനുഷ്യൻ ഭൗതിക ആസക്തിയാണ് അവൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ അവൻ്റെ ദൈവബോധം അവൻ നഷ്ടപ്പെടുത്തുകയല്ലേ? ഞാൻ ഒരിക്കൽ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കലാകൗമുദിയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു, അതിൻ്റെ തലക്കെട്ടിങ്ങനെയായിരുന്നു, പെറ്റമ്മയെ ഇളയ മകൻ 10 ലക്ഷത്തിന് ലേലം പിടിച്ചു. അത് വാർത്ത കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും, അമ്മയെ കൂടെ നിർത്താൻ ആർക്കോ മകൻ 10 ലക്ഷം കൊടുത്തു എന്നുള്ളത്. അതല്ല സത്യം. അമ്മയെ കൂടെ നിർത്തണമെങ്കിൽ അമ്മ 10 ലക്ഷമെങ്കിലും കൊടുക്കണമെന്ന്. ഇതൊരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ നടന്നതല്ല. തൃശ്ശൂരിലെ ഒരു സമ്പന്ന ക്രൈസ്തവ കുടുംബത്തിൽ ഒരമ്മയ്ക്കുണ്ടായ ദുരവസ്ഥ നമ്മുടെയൊക്കെ ക്രൈസ്തവ കുടുംബങ്ങളുടെ നേർക്കാഴ്ചയാണ്. അമ്മയ്ക്ക് 9 മക്കൾ, എല്ലാവരും സമ്പന്നർ. 2 മക്കൾ തൃശ്ശൂർ നഗരത്തിൽ ജുവലറി നടത്തുന്നു. 4 പേർ സ്വർണത്തിന്റെ മൊത്ത വ്യാപാരികൾ. 2 പേർ വിദേശത്ത് ബിസിനസ് നടത്തുന്നു. ഏക മകളുടെ ഭർത്താവ് ബാങ്ക് മാനേജരാണ്. ഭർത്താവ് മരിച്ചതോടുകൂടി ഈ അമ്മയുടെ അധോഗതി ആരംഭിച്ചു. ആർക്കും വേണ്ട അമ്മ. അമ്മ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മക്കളുടെ വീടുകളിൽ മാറി മാറി കയറേണ്ട ഗതികേട്. അതുകൊണ്ട് അമ്മ തീരുമാനിച്ചു, ഉള്ള പണം ആർക്കെങ്കിലും കൊടുക്കാം, ആരുടെയെങ്കിലും കൂടെ താമസിക്കാം. മക്കളെ വിളിച്ചത് പറഞ്ഞപ്പോഴേ മക്കളിൽ ഏലം വിളി ആരംഭിച്ചു.
പന്ത്രണ്ട് വിളിച്ചാളുണ്ട്, പതിനാല് വിളിച്ചാളുണ്ട്, പതിനെട്ട് വിളിച്ചാളുണ്ട്, ഇരുപത് വിളിച്ചാളുണ്ട്. ഏറ്റവും കുറച്ച് വിളിച്ചത് ഇളയമകനാ. ഉള്ളത് മുഴുവൻ അമ്മ ബാങ്കിൽ നിന്ന് എടുത്ത് ഇളയമകനെ ഏൽപ്പിച്ചു. അന്നേരമെങ്കിലും ഒരു ആന്റി ക്ലൈമാക്സ് ഉണ്ടാകേണ്ടതാ, അതും ഉണ്ടായില്ല. അത് സന്തോഷത്തോടെ മകൻ സ്വീകരിച്ച് അമ്മയെ കൂട്ടിക്കൊണ്ടു പോവുക. ചങ്കുറപ്പോടാണ് അമ്മ ഇത് ചെയ്തത് എന്ന് ചിന്തിച്ചാലും മനസ്സ് തകർന്ന ഒരു അമ്മയുടെ ദയനീയമുഖം നമ്മൾ ഇവിടെ കാണുന്നില്ലേ. അമ്മയോട് ഇടയ്ക്ക് ആരോ ചോദിച്ചു, മക്കളെ പറ്റി എന്നാ പറയുന്നു എന്ന്. അവരോ, അവരൊക്കെ എന്നേ മനസ്സിൽ നിന്ന് മരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ദൈവബോധം എവിടെയാ പട്ടുപോകുന്നത്? ഈ ലോകം മാത്രമാണെല്ലാമെന്ന് ചിന്തിച്ചാൽ, അതിനുവേണ്ടി അത്യാർത്ഥിയോട് ബന്ധങ്ങളെ പോലും മറന്നു കഴിഞ്ഞാൽ അവന്റെ ദൈവാന്വേഷണം വികലമല്ലേ? നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചേർത്ത് വായിച്ചു നോക്കുക. ദൈവമേ, എൻ്റെ ഭൗതിക ആസക്തികളാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ എൻ്റെ ദൈവബോധം കെട്ടുപോകയല്ലേ? ഞാൻ ചിന്തിക്കുന്നു, ഇതിനോട് അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടെ പറയണം. ഞാൻ ചിന്തിക്കുന്നു, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് പോലും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിനപ്പുറമായ ഒരു ദൈവാന്വേഷണം നമുക്ക് എത്ര പേർക്കുണ്ട്? ഒരു പ്രാവശ്യം ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഒരു മാസികയുടെ പുറംചട്ട ഞാൻ കണ്ടു. അതിങ്ങനെയാണ്, ബിസിനസ്സിൽ വിജയിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥനാ വലയത്തിൽ പങ്കുചേരൂ. ബിസിനസ്സിൽ വിജയിക്കേണ്ട എന്നോ പ്രാർത്ഥനാ വലയത്തിൽ പങ്കുചേരണ്ട എന്നോ അല്ല ഞാൻ പറയുന്നത്. ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥനാ വലയത്തിൽ പങ്കുചേരുന്നത് എങ്കിൽ അത് വികലമായ ആത്മീയതയല്ലേ? യേശുതമ്പുരാൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ അടയാളം കണ്ടുകൊണ്ടല്ല എൻ്റെ പിന്നാലെ വരുന്നത്, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. അപ്പത്തിന് വേണ്ടിയുള്ള ദൈവാന്വേഷണം വികലമായ ആത്മീയതയാ. ഇറച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവാന്വേഷണം വികലമായ ആത്മീയതയാ. കിബ്രോത് ഹത്താവായ അത്യാഗ്രഹത്തിന്റെ ശവക്കുഴിയാതെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നാം ഒന്ന് ചിന്തിക്കണം. ഈ മായകളുടെ പിന്നാലെ ഓടിയോടി, ഈ ലോകത്തിന്റെ പിന്നാലെ ഓടിയോടി നമ്മുടെ ദൈവബോധം നഷ്ടപ്പെടുത്തുന്നവരാണോ നമ്മൾ? അതിനപ്പുറമായ ഒരു ദൈവബോധം, ഒരു ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്തണം. അവിടെയാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. മായ ഇമ്പം വിടുന്നേ എന്റെ ലോകസുഖങ്ങളെല്ലാ നായകനാമെന്റെ മന്ദനെ ഓ തൂ ഞാൻ തന്തിരു. ഭാഗ്യനാട്ടിൽ പോകും ഞാനെന്റെ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു. ഇസ്രയേൽക്കാരുടെ കനാൻ യാത്രയിൽ മരുഭൂമിയിൽ വെച്ച് നേരിട്ട ആദ്യത്തെ കൂട്ട ദുരന്തം, ദുരാഗ്രഹികളുടെ കൂട്ടത്തെ ദൈവം സംഹരിക്കുന്നു. അത്യാർത്ഥിയോടൊരു മനുഷ്യൻ നീങ്ങിയാൽ ലോകമാണ് അവൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ അവൻ്റെ ആത്മീയ യാത്രയിൽ അവൻ്റെ ദൈവബോധം പട്ടുപോകുകയാണ്. രണ്ട് സംഖ്യാപുസ്തകം 16:32 ഭൂമി വായ്പിളർന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ദൈവചനം മരുഭൂമിയിലൂടെ അവരുടെ കനാൻ യാത്ര മുന്നോട്ട് നടത്തുകയാണ്. ഹസേരോത്തിൽ നിന്ന് പാറാൻ മരുഭൂമിയിലെ കാദേശിലെത്തി. കാദേശിൽ നിന്ന് അധിക ദിനങ്ങൾ വേണ്ട പാലും തേനും ഒഴുകുന്ന കനാനിൽ ചെല്ലാൻ. എന്നാൽ ദൈവജനം, ദൈവം അവർക്കൊരുക്കുന്ന ദൈവ പദ്ധതിയെ സംശയിച്ചതുകൊണ്ട് യോശുവയും കാലേബുമല്ലാതെ 20 മുകളിലുള്ള ആരും കനാനിൽ ചെല്ലുകയില്ല എന്ന് ദൈവം അവരോട് അരുളി ചെയ്യുകയാണ്. അതുമാത്രമല്ല, ഈ കാദേശിൽ നിന്ന് 12 പ്രഭുക്കന്മാർ കനാൻ ഉറ്റുനോക്കി. യോശുവയും കാലേബുമല്ലാതെ മറ്റാരും ദൈവത്തിൻ്റെ പദ്ധതിയെ വിശ്വസിക്കാത്തതുകൊണ്ട് ദൈവം പറയുകയാണ്, എൻ്റെ മകൻ യോശുവയും കാലേബും കനാനിൽ ചെല്ലും, അതോടൊപ്പം കനാൻ 40 നിങ്ങൾ ഒറ്റുനോക്കി. അതുകൊണ്ട് ഒരു ദിവസത്തിന് ഒരു വർഷം വെച്ച് 40 മരുഭൂമിയിൽ നിങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് എൻ്റെ അകൽച്ച അറിയുമെന്ന് പറയുകയാണ്. വളരെ അല്പദിനങ്ങൾ കൊണ്ട് എത്തേണ്ട കനാൻ അനന്തമായി നീളുകയാണ്. മരുഭൂമിയിൽ അവർ അലഞ്ഞു തിരിഞ്ഞ് മുന്നോട്ട് നടക്കേണ്ട ഗതികേട് സംഭവിക്കുകയാണ്.
പാറാൻ മരുഭൂമിയിലെ കാദേശിൽ നിന്ന് നീങ്ങുന്നു, കാദേശിൽ വീണ്ടും വീണ്ടും ചുറ്റിക്കറങ്ങുന്നു. ലക്ഷ്യത്തിലെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ദൈവ പദ്ധതി അവർ സംശയിക്കുന്നുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ പെറുപെറുക്കുന്നുണ്ടെങ്കിലും ദൈവം അവരെ നയിക്കുവാൻ തിരഞ്ഞെടുത്ത മോശയുടെ നേതൃത്വത്തെ അവർ ഒരിക്കലും സംശയിച്ചിരുന്നില്ല. സർവാത്മന മോശയുടെ നേതൃത്വത്തെ അവർ അംഗീകരിച്ചിരുന്നു. മോശയും അതുപോലെ ത്യാഗപൂരിതമായ ജീവിതമായിരുന്നു ഇസ്രയേലിന് വേണ്ടി, ഇസ്രയേലിന്റെ വിമോചനത്തിന് വേണ്ടി നടത്തിയത്. അതുകൊണ്ട് നമുക്കറിയാം, ഇന്നും ഒരു സാധാരണ യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹോവ കഴിഞ്ഞാൽ അവർക്കെല്ലാം മോശയും മോശയുടെ പ്രമാണങ്ങളുമാണ്. എന്നാൽ കാദീശിൽ നിന്ന് അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ കോരഹ്, ദാൻ, അബീരാം, ഓൻ എന്നീ നാല് വ്യക്തികൾ സംഘസദസ്യരും സഭാപ്രധാനികളുമായ 250 പേരോട് ചേർന്ന് മോശയുടെ നേതൃത്വത്തിനെതിരെ വിമത ശബ്ദമുയർത്തുകയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, മതി മതി മതി, സഭ ഒന്നാകെ വിശുദ്ധമാണ്, യഹോവ ഈ സഭയുടെ മധ്യത്തിലുമുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഈ സഭയ്ക്ക് മുൻപിൽ ഉയർത്തുന്നത് എന്ന. ഈ ആത്മീയ കൂട്ടത്തിൽ ആദ്യമായി ഒരു ഭിന്നതയുടെ വിഷവിത്ത് കടന്നു വരികയാണ്. ജനങ്ങൾക്ക് ആശയക്കുഴപ്പമാകുന്നു. അങ്ങനെ ഒരുമിച്ച് നീങ്ങിയ ഈ സമൂഹത്തിൽ ഭിന്നതയുടെ ചിന്താഗതികൾ ഉണ്ടാകുകയാണ്. ഈ 250 സംഘസദസ്യരെയും സഭാപ്രധാനികളെയും ദൈവമാ തിരഞ്ഞെടുത്തത്. എന്തിനാണെന്നറിയാമോ? മോശയോട് കൂടെ നിൽക്കാൻ, ചേർന്ന് പ്രവർത്തിക്കാൻ, മോശയ്ക്ക് പിന്തുണ നൽകാൻ. പക്ഷെ ഇവരാണ് മോശയ്ക്കെതിരെ നിൽക്കുന്നത്, എതിരെ കലഹമുണ്ടാക്കുന്നത്, ഭിന്നത പ്രചരിപ്പിക്കുന്നത്. ഇത് മോശയെ ഏറെ തളർത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ ശത്രുക്കൾ നമുക്ക് നേരെ നിൽക്കുന്നുവെന്നും നമ്മളെ ഭാരപ്പെടുത്തത്തില്ല. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ, കൂടെ പ്രവർത്തിക്കേണ്ടവർ, പിന്തുണ നൽകേണ്ടവർ നമുക്കെതിരെ നിൽക്കുമ്പോൾ അതല്ലേ നമ്മളെ തളർത്തിക്കളയുന്നത്? ടാസിറ്റസ് എന്ന റോമൻ ചിന്തകൻ പറയുന്നുണ്ട്, കൂടെ നിൽക്കുന്ന ആളിന്റെ പകയും വിദ്വേഷവുമാ ഒരു മനുഷ്യനെ തളർത്തുന്നത് എന്ന്. ഇതേ സമാന ചിന്ത അനുഭവമാണ് മോശയ്ക്ക്. ഷേക്സ്പിയറിന്റെ അത്യുദാത്തമായ നാടകമാ ജൂലിയസ് സീസർ. അതിൽ ജൂലിയസ് സീസറിനെ അവിടെയുള്ള ഒരു കൂട്ടം അയാൾ സ്വേച്ഛാധിപത്യത്തിലേക്ക് റോമിനെ കൊണ്ടുപോകുമെന്ന് കരുതി തെറ്റിദ്ധരിച്ച അയാളെ ചതിയിൽ കൊലപ്പെടുത്തുകയാണ്. അവസാനം ജൂലിയസ് സീസറിന്റെ ശരീരത്തിൽ വാള് കുത്തിയിറക്കുന്ന ആരാന്നറിയാമോ? ജൂലിയസ് സീസറിനോട് കൂടെ നിന്ന ബ്രൂട്ടസ്. ശരിക്കും ജൂലിയസ് സീസറിനെ തളർത്തിയത് ഇതാണ്. ആ സമയത്ത് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാ, യൂട്യൂബ് ബ്രൂട്ടസ്, ബ്രൂട്ടസെ നീയും, കാരണം എന്റെ കൂടെ എന്റെ ചങ്കോട് ചേർന്നിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ച ആളാ. ആ ആളാണ് എനിക്കെതിരെ വാളുയർത്തിയിരിക്കുന്നത്. അതാണ് ജൂലിയസ് സീസറിനെ ഏറ്റവും തളർത്തി കളഞ്ഞത്. മോശയ്ക്കും ഇതുപോലെ സമാന സാഹചര്യം ഉണ്ടാവുകയാണ്. പിന്തുണ നൽകേണ്ടവർ, കൂടെ നിൽക്കേണ്ടവർ, ശക്തമായി കൂടെ നിന്ന് സഹായിക്കേണ്ടവർ എതിരെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോശ വാവിട്ട് കരയുകയാണ്. ദൈവസന്നിധിയിൽ വന്നിട്ട് മോശ പറയുക, ദൈവമേ നീ പറ, ഞാൻ എന്തെങ്കിലും ദോഷം അവർക്കെതിരെ ചെയ്തിട്ടുണ്ടോ? ഒരു കഴുതയെ പോലും ഞാൻ ഈ നേതാവ് ആയതിൻ്റെ പേരിൽ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടോ? മോശ വാവിട്ട് കരയുകയാണ്. ദൈവം ദൈവത്തിന്റെ കോപം ജനത്തിന്റെ മേലെ വരികയാ. ദൈവം സംഹരിക്കാൻ പോകുമ്പോൾ മോശ പറയുക, ദൈവമേ നീ സാധാരണ രീതിയിൽ നീ സംഹരിക്കണ്ട, ഒരു അപൂർവകാര്യം ചെയ്യണം, ഭൂമി പിളരണം, കോരഹിനെയും കൂട്ടരെയും വിഴുങ്ങിക്കളയണം. മോശ കോരഹിനോടും കൂട്ടരോടും പറയുകയാ. നമുക്ക് ചിന്തിക്കാം, നമുക്ക് മനസ്സിലാക്കാം ദൈവം ആരെയാ തിരഞ്ഞെടുത്തത് എന്ന്. അതുകൊണ്ട് നിങ്ങൾ ഒരാൾക്കൊരു ധൂപകലശം കണക്ക് 250 പേർ ദൈവസന്നിധിയിലേക്ക് വരികയാണ്. അങ്ങനെ ഇവർ ദൈവസന്നിധിയിലേക്ക് വരുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉണ്ടാകുന്നു, ഭൂമി പിളരുന്നു. മോശയ്ക്കെതിരെ കലഹമുയർത്തിയ, മാത്സര്യം സൃഷ്ടിച്ച, ഭിന്നത ഇളക്കിവിട്ട കോരഹിനെയും അവൻ്റെ കൂട്ടരെയും അവൻ്റെ സർവസമ്പത്തിനെയും ഭൂമി വിഴുങ്ങിക്കളയുകയാണ്. ഇസ്രയേലിലുണ്ടായ ഈ മരുഭൂ യാത്രയിലുണ്ടായ രണ്ടാം കൂട്ട ദുരന്തം മത്സരക്കാരുടെ കൂട്ടത്തെ ദൈവം സംഹരിക്കുന്നു. ഗ്രേസ് ഓഫ് റെബലിയൻ, കലഹത്തിൻ്റെ ശവക്കുഴി, അതാണ് ഈ യാത്രയിൽ രണ്ടാമതായിട്ട് കാണുന്നത്. നാം ഒന്ന് ചിന്തിക്കണം, എവിടെ കലഹവും ഭിന്നതയും ഒക്കെ ഉണ്ടാകുന്നു
അവിടെ ദൈവം കാണുമോ? അത് നമ്മുടെ കുടുംബങ്ങളിലായിക്കൊള്ളട്ടെ, ഇടവകയിലായിക്കൊള്ളട്ടെ, നമ്മുടെ സമൂഹത്തിലായിക്കൊള്ളട്ടെ, സഭയിലായിക്കൊള്ളട്ടെ, ഏത് സ്ഥാനത്തായി നോക്കട്ടെ, ഭിന്നതയും കലഹവും എവിടെ ഉണ്ടാകുന്നുവോ അവിടൊക്കെ ദൈവബോധം നഷ്ടപ്പെട്ടു പോകും. നമ്മയൊക്കെ ദൈവമാക്കിയിരിക്കുന്നത് സ്നേഹവും സാഹോദര്യവും സഹവൃത്തിത്വവും നിലനിർത്താൻ വേണ്ടിയാണ്. നാം ആരും ഒറ്റയ്ക്കല്ല, നമ്മൾ ഓരോ കൂട്ടങ്ങളില്ല. അത് കുടുംബമാകാം, ഇടവകയാകാം, സമൂഹമാകാം, നമ്മൾ പ്രവർത്തിക്കുന്ന പന്താവാകാം. അതിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അതിൻ്റെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് നമ്മൾ. വിഭിന്ന അഭിപ്രായം ഉണ്ടാകുന്നെങ്കിൽ പോലും അത് ആ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയായിരിക്കണം. എന്നാൽ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭിന്നതകളും കലഹങ്ങളും ഇളക്കിവിട്ട് കഴിഞ്ഞാൽ എവിടെ നമുക്ക് ദൈവബോധമുണ്ട്? നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആത്മശോധന നടത്തുക. ഭിന്നത ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. ഒരാൾ വിചാരിച്ച പോരെ, ഒരു കുടുംബത്തിൽ കലാപമുണ്ടാക്കാൻ, ഇടവകയെ കലുഷിതമാക്കാൻ, സമൂഹത്തിൽ മാത്സര്യവും വർഗീയതയും ഉണ്ടാക്കിയെടുക്കുവാൻ ഒരാൾ വിചാരിച്ചാൽ പോരെ. പക്ഷേ നമ്മളെ ആക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് നാം ചിന്തിക്കണം. അയോധ്യ രാജവംശം സൂര്യവംശ പ്രതാപമുള്ള രാജ്യമാണ്. സ്വന്തം മകൻ ഭരതനേക്കാൾ കൂടുതൽ കൈകേയി രാമനെ സ്നേഹിച്ചിരുന്നു. അത്രമേൽ ആഴമായ ബന്ധമായിരുന്നു ആ കുടുംബത്തിൻ്റേത്. എന്നാൽ മന്ദര എന്ന കൂനിയായ ദാസി അവളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, സങ്കുചിത ചിന്താഗതികൾക്ക് വേണ്ടി കൈകേയിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ കുത്തിയിറക്കുകയാണ്. ഭിന്നതയുടെ വിഷവിത്ത് കുത്തിയിറക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? രാമൻ കാട്ടിലേക്ക് പോകുന്നു, ഭരതൻ രാജ്യത്തിന്റെ സ്ഥാനവും ഏൽക്കുന്നില്ല, ദശരഥൻ പുത്രദുഃഖം കൊണ്ട് മരണമടയുകയാണ്, രാജ്യം തീരാ ദുഃഖത്തിലും വലിയ വിലാപത്തിലുമാകുകയാണ്. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട്, മന്ദര എന്ന കൂനിയായ ദാസിയെ നാം എവിടെയും കാണുന്നില്ല. ഭിന്നതയുടെ വിഷവിത്തുക്കൾ ആര് വിചാരിച്ചാലും ചെയ്യാൻ പറ്റും. കലാപക്കൊടി ഉയർത്താൻ പറ്റത്തില്ലേ? ആത്മീയ സമൂഹത്തെ തച്ചുടയ്ക്കാൻ പറ്റത്തില്ലേ? പക്ഷേ അങ്ങനെയുള്ളവർ പിന്നീട് കാണുകയില്ലെന്നുള്ളതാ വചനം പറയുന്നത്. അതുകൊണ്ടാ യേശു തമ്പുരാൻ പറയുന്നത്, എൻ്റെ ഈ ചെറിയ ഒരുത്തിന് ആർക്ക് ഇടർച്ച വരുത്താം? പക്ഷെ ഇടർച്ച വരുത്തുന്നവൻ ഓർക്കണം, അവൻ്റെ കഴുത്തിൽ ഒരു തിരകല്ല് കെട്ടി സമുദ്രത്തിൽ എറിയുന്നതാ നല്ലത്. അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ ജന്മത്ത് പൊങ്ങില്ല എന്ന്. ഇവിടെയും നിങ്ങൾ ആലോചിച്ചു നോക്കണം, കോരഹിനെയും കൂട്ടരെയും ഭൂമി വിഴുങ്ങി പിളർന്ന് വിഴുങ്ങിക്കളയുകയാണ്. ഇനിയും പഠിക്കുന്ന ദുരന്തങ്ങൾ നിങ്ങൾക്ക് കാണാം. മരണമടയുന്നവരുടെ മൃതശരീരം സംസ്കരിക്കാനെങ്കിലും പറ്റുന്നുണ്ട്, ഇവിടെ അതിനുപോലും കഴിയുന്നില്ല. ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഒരു മനുഷ്യന്റെ ദൈവബോധം പട്ടുപോകുന്നതിൻ്റെ ഏറ്റവും ഹീനമായ പ്രകടനം. ഒരാൾ വിചാരിച്ച നമ്മുടെ കുടുംബങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, ഏത് മേഖലകളിലും ഭിന്നത ഉണ്ടാക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ കുറെ കൂടെ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് നമുക്കെല്ലാം ഉണ്ട്, എന്താണില്ലാത്തത്? പക്ഷേ സ്നേഹവും സാഹോദര്യവും ഐക്യവും നിലനിർത്താൻ നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കൊട്ടാരം പോലൊരു വീടുണ്ട്, രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കുകയാണ്, പടല പിണക്കങ്ങൾ കുടുംബങ്ങളിൽ അരങ്ങേറുകയാണ്. എന്നാൽ നമ്മൾ ഈ നാടോടികൾ എന്ന് പറയുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ? ജിപ്സികൾ, ഉടുതുണിക്കും മറുതുണിയില്ലാത്തവർ. പാതയോരങ്ങളിലൊക്കെ പോകുമ്പോൾ എട്ടും പത്തും പേര് എങ്ങനെ ഒരുമിച്ച് ചേർന്ന് കിടക്കുന്നു, നമുക്ക് അത്ഭുതം തോന്നും. എല്ലാം ഉണ്ടായിട്ടും നാം പല ധ്രുവങ്ങളില്ല. ഗിബ്സന്റെ പാവ വീട് എന്ന നാടകം കണക്ക് നോറ എന്ന കഥാപാത്രം പറയുകയാണ്, സ്ത്രീ കഥാപാത്രമാ, ഞാൻ എന്തിനിവിടെ ജീവിക്കുന്നു, ഇവിടെ അപരിചിത പോലെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന്. കാരണം അയാൾ അയാളുടെ ധ്രുവത്തിൽ നിൽക്കുന്നു, അവൾ ഇറങ്ങിപ്പോവുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ കലഹങ്ങളും ഭിന്നതകളും കൂടിക്കൂടി വരികയാണ്. ഞാൻ ചിന്തിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം ഇന്ന് നമ്മളൊക്കെ നമ്മുടെ അവകാശങ്ങളെപ്പറ്റി ഏറെ ബോധവാന്മാരാകുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ ഇത്രയും ആരും അവരുടെ അവകാശങ്ങളെപ്പറ്റി ചിന്തിക്കാറില്ല. കുടുംബത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ഐക്യവുമായിരുന്നു ഏവരും ശ്രദ്ധിച്ചത്. അതിനുവേണ്ടി വഹിക്കാനും സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും അവരൊക്കെ സന്നദ്ധരായി. ഇന്നോ നമ്മുടെ അവകാശങ്ങളെപ്പറ്റി തോരാതെ പറഞ്ഞ് പടല പിണക്കങ്ങളും ഒടുങ്ങാത്ത മത്സര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ അരങ്ങേറുന്നില്ലേ? ഞാൻ ചിന്തിക്കുന്നത് സ്ത്രീകളൊന്നും തെറ്റിദ്ധരിക്കരുത്. സ്ത്രീ വിമോചനം കൂടി
സ്ത്രീ പുരുഷ സമത്വം കൂടി കൂടി കൂടിയാണ് നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നം കൂടുതൽ ഉണ്ടാകുന്നതെന്ന്. പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ എത്ര ക്ഷമിച്ചു, എത്ര സഹിച്ചു, അതുകൊണ്ടല്ലേ കുടുംബം അതുപോലെ ഐക്യത്തോടെ താളത്തോട് പോയത്. ഇന്ന് അവരുടെ അവകാശങ്ങൾ മുൻപിട്ട് നിൽക്കുകയാണ്. എപ്പോഴും ചിന്തിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ സമത്വം ഒന്നും സ്ത്രീവാദികളോട് തന്നെ എനിക്ക് പറയാനുള്ളത്, അതൊരിക്കലും സാധ്യമാകില്ല. കാരണം സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് തുല്യതയുള്ളവരാകുന്നത്? ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, സ്ത്രീകളെയെല്ലാം പട്ടാളത്തിൽ വിട്ടിട്ട് പുരുഷന്മാരെല്ലാം നേഴ്സിങ്ങിന് വിട്ടാൽ ശരിയാകൂ? ഇല്ല, ഒരിക്കലും ആകില്ല. ഓരോരുത്തർക്കും അവരുടെ വൈവിധ്യം നിറഞ്ഞ കഴിവാണ് ഉള്ളത്. അത് സ്ത്രീ പുരുഷ സമത്വമല്ല വേണ്ടത്, പരസ്പര പൂരകമാകുക വേണ്ടത്. സ്ത്രീക്ക് എവിടെയാണ് കുറവുള്ളത് പുരുഷൻ പൂരിപ്പിക്കണം, പുരുഷൻ എവിടെ കുറവുണ്ടോ അവിടെ സ്ത്രീ പൂരിപ്പിക്കണം. ചില വീടുകളിൽ സ്ത്രീകൾ അങ്ങ് ഭർത്താക്കന്മാരാകും, അവിടെയൊക്കെ കലാപ കൊടികൾ ഉയരും, സംശയമൊന്നുമില്ല. ഒരിക്കൽ പറഞ്ഞു കേട്ടതാണ്, ഒരാൾ പറഞ്ഞു കേട്ടതാണ്, അദ്ദേഹം സപ്ലൈ ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു അപ്പച്ച ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചാൽ എന്നാ കാര്യം അപ്പച്ച, എന്നാ പ്രശ്നം എന്നാ? അദ്ദേഹം റേഷൻ കാർഡ് എടുത്ത് ഈ മനുഷ്യനെ കാണിച്ചിട്ട് പറഞ്ഞു, സാറേ സാറൊന്ന് നോക്ക്, മോനെ മോനൊന്ന് നോക്ക്, റേഷൻ കാർഡിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, മറിയാമ മത്തായി 68 വയസ്സ് ഗ്രഹനാഥൻ, മത്തായി ചാക്കോ 66 വയസ്സ് സഹധർമ്മിണി. അദ്ദേഹം പറഞ്ഞു, അപ്പച്ച ഇതാണ് പ്രശ്നം, ഒരു വിഷയമില്ലല്ലോ അപ്പച്ച, ഒരു റിക്വസ്റ്റ് എഴുതി സപ്ലൈ ഓഫീസറിന് കൊടുത്താൽ മതി, അന്നേരം തിരുത്തി ഇങ്ങ് കിട്ടും. സരസനായ അപ്പച്ചൻ ഈ ചെറുപ്പക്കാരനായ മനുഷ്യനോട് പറഞ്ഞു, അതെനിക്കറിയാം എൻ്റെ പൊന്നുമോനെ, പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ കാര്യം എങ്ങനെ ഈ സപ്ലൈ ഓഫീസർ അറിഞ്ഞു? ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, കലഹങ്ങളും പടലപ്പിണക്കങ്ങളും ഒക്കെ വന്ന് 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 നമ്മുടെ എല്ലാ സാക്ഷിയും നഷ്ടപ്പെടുകയല്ലേ. ഒന്നുമില്ലെങ്കിൽ പോലും, പട്ടിണിയും പരിവട്ടവുമാണെങ്കിൽ പോലും, ഒരുമയോട് കഴിയുകയാണെങ്കിൽ അതല്ലേ സ്വർഗം, അവിടെയല്ലേ ദൈവമുള്ളത്. നമ്മുടെ ഇടവകളോ പടലപ്പിണക്കങ്ങളുടെയും ഒടുങ്ങാത്ത മാത്സര്യങ്ങളുടെയും വേദിയായി ചിലപ്പോഴെങ്കിലും വരാറില്ലേ? എത്രയോ ആളുകളാണ് പറയുന്നത്, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അതിവിടെ സമ്മതിക്കത്തില്ല, ഞാൻ പറയുന്നത് ഇവിടെ മതി, അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ഞാൻ കലക്കും. പള്ളിയിൽ നിന്ന് പറയുന്നവരുണ്ട്, ആത്മീയ കൂട്ടത്തിൽ നിന്ന് പറയുന്നവരുണ്ട്, എന്തുറപ്പായി ജീവിതത്തെ പറ്റി അയാൾക്ക്. നമ്മുടെ പെരുന്നാളുകളൊക്കെ വരുമ്പോഴോ ചിലർക്ക് ചില താല്പര്യങ്ങളാണ്, മേളങ്ങളേറെ വേണം, കുറെ കൂടെ ആത്മീകമായി നടത്തേണ്ടതല്ലേ നമ്മുടെ പെരുന്നാളുകളൊക്കെ? മേളങ്ങളും ആർഭാടങ്ങളും ഒക്കെ മാത്രമായി മാറുമ്പോൾ എവിടെയോ ദൈവസാക്ഷ്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നവവത്സരത്തിന്റെ തൊട്ടടുത്ത ദിവസം മലയാള മനോരമ പത്രത്തിൽ വന്നൊരു ബോക്സ് കോളം വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കാം, അതിങ്ങനെയാണ്, നൊമ്പര നാളുകളിൽ എങ്ങനെ പെരുന്നാൾ. എൻ്റെ ഒരു വർഷം ജൂനിയറായ ഞങ്ങൾ ജോളിയച്ചൻ എന്ന് വിളിക്കുന്ന പത്രോസ് പുലിക്കോട്ടിൽ അച്ഛൻ്റെ പള്ളിയിൽ നടന്ന സംഭവമാണ്. കുന്നംകുളത്തുള്ള ചിറ്റഞ്ഞൂർ സെന്റ് മേരീസ് ദേവാലയം പെരുന്നാളിലുള്ള ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുകയാണ്. കുന്നംകുളത്ത് ഒരു ആറ് ആനയെങ്കിലും ഇല്ലാതെ എങ്ങനെയാ പെരുന്നാള്? ആനയുമായി അമ്പാരിയുമുണ്ട്, കരിമരുന്ന് പ്രയോഗവും എല്ലാം ക്രമീകരിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് തൊട്ടടുത്തുള്ള എഴുത്തുപുരയ്ക്കൽ എന്ന ഹൈന്ദവ ഭവനത്തിൽ 18 വയസ്സുള്ള മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു. അച്ഛൻ അടിയന്തരമായി ഇടവക്കാരെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, അപ്പുറത്തൊരു മരണം നടന്നു, പെരുന്നാളിൻ്റെ ക്രമീകരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുക, പക്ഷെ നമുക്ക് പെരുന്നാൾ വേണ്ട, നമുക്ക് ഒരു മെഴുകുതിരി മാത്രം കത്തിച്ച് പെരുന്നാൾ നടത്താം. അച്ഛൻ പറഞ്ഞ നിർദ്ദേശം അവർ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു, ആ സ്നേഹത്തിൻ്റെ വലയത്തിലായി. കുന്നംകുളം ചരിത്രത്തിൽ ആദ്യമാണ് മെഴുകുതിരി മാത്രം കത്തിച്ചു പിടിച്ചൊരു പെരുന്നാൾ. ഇതിനുവേണ്ടി സമാഹരിച്ച തുകയിൽ ഭാഗം ആ വീടിന് കൊടുത്തു, കുറച്ച് നാട്ടുകാരൊക്കെ ചേർന്നൊരു കൽവിളക്ക് സ്ഥാപിച്ചു. പത്രത്തിൽ കണ്ടതാ, മനോരമ അന്ന് എഡിറ്റോറിയൽ എഴുതിയതും ഈ സംഭവത്തെ പറ്റിയാ. അത്ര പ്രാധാന്യമുള്ള കാര്യത്തെപ്പറ്റിയേ ഒരു പത്രം എഡിറ്റോറിയൽ എഴുതുകയുള്ളൂ. ഞാൻ അന്ന് വാർത്ത കണ്ട് ഉടനെ തന്നെ ജോളിയച്ഛനെ വിളിച്ചു, അച്ഛ അച്ഛനെ എത്ര പ്രശംസിച്ചാലും മതിയാകയില്ല, അച്ഛൻ്റെ ഈ നിലപാട് കണ്ടിട്ട് അഭിമാനം തോന്നുന്നു എന്നാ. അച്ഛൻ അതൊക്കെ പറഞ്ഞു, അതൊക്കെ ദൈവം നടത്തി എന്ന് പറഞ്ഞതിന് ശേഷം അച്ഛൻ എൻ്റെ അടുക്കൽ പറഞ്ഞ ഒരു കാര്യമാണ് എന്നെ അതിനേക്കാൾ സ്പർശിച്ചത്. ഈ മരണം നടന്ന വീട്ടിലെ ഗ്രഹനാഥനും കുറേ നാളുകൾക്ക് മുൻപ് മരിച്ചുപോയി. ഗ്രഹനാഥയും ഒരേ ഒരു മകൾ ദേവികയും. ഒരു ദിവസം പള്ളിയിലേക്ക് ഈ പെൺകുട്ടി വന്നു. പെൺകുട്ടി വന്നിട്ട് അച്ഛനെ കണ്ടിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ അറിയരുതോ ഞങ്ങൾക്ക് അച്ഛനില്ലെന്ന്, അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കുന്നത് പോലെ ഇനിയും എന്നും അച്ഛനെ അച്ഛ എന്നൊന്ന് വിളിച്ചോട്ടെ എന്ന്. അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു, കേട്ടിരുന്ന എൻ്റെ ശരീരം പെരുത്തു. പ്രിയമുള്ളവർ, ഇതല്ലേ ഏറ്റവും വലിയൊരു സാക്ഷ്യം? ഈ സ്നേഹത്തിൻ്റെ വലയം
നിലനിർത്തുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയൊരു സാക്ഷ്യം? പടല പിണക്കങ്ങളുടെ മത്സര്യങ്ങളുടെ വേദിയായി നമ്മളുടെ കൂട്ടങ്ങൾ മാറുമ്പോൾ അതത്ര പരിതാപകരമായ അവസ്ഥയാ. ദൈവബോധം പട്ടുപോകുന്ന അവസ്ഥയാ. യഹൂദ റാബിമാരുടെ ഇടയിൽ ഒരു പോപ്പുലറായ ഒരു കഥയുണ്ട്, ദേവാലയം എവിടെ പണിയണമെന്നുള്ളത്. റാബിമാർ ഒരുമിച്ച് കൂടി ചിന്തിക്കുകയാണ്, അത് അബ്രഹാം യാഗം കഴിച്ച സ്ഥലത്ത് വേണം. ഒരാൾ പറഞ്ഞു അല്ല, മോശയ്ക്ക് ദൈവദർശനമുള്ള സ്ഥലത്ത് വേണം, അല്ല യാക്കോബിന്റെ കിണറിന്റെ അരികിലായിരിക്കണം. ഭിന്നതകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നു. അപ്പോൾ ഒരു റാബി എഴുന്നേറ്റെന്ന് പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കുണ്ടായൊരു സംഭവം ഞാൻ പറയാം, ഞാൻ അറിഞ്ഞ ഒരു സംഭവം ഞാൻ പറയാം. ഒരു വീട്ടിൽ രണ്ട് മക്കളുണ്ടായിരുന്നു. മൂത്താൾ കുടുംബസ്ഥനാ, ഇളയാൾ അവിവാഹിതനാണ്. അവർ രണ്ടുപേരും അവരുടെ നിലത്ത് നന്നേ കൃഷി ചെയ്തു, ഗോതമ്പ് വിളഞ്ഞു, കൊയ്തെടുത്തു, അവർ കളപ്പുരയിലാക്കി. രാത്രിയായപ്പോൾ ജ്യേഷ്ഠൻ ഉറക്കം വരുന്നില്ല, എങ്ങനെ ഉറങ്ങാനാണ്? അനുജൻ അവിവാഹിതനാ, എൻ്റെ ദൈവമേ എനിക്കെന്തിനാ ഇത്രയും ഗോതമ്പ്? അതുകൊണ്ട് അനുജന് കൊടുക്കാം, കാരണം എനിക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ ഉണ്ടല്ലോ, അവൻ ഒറ്റയല്ലേ. പക്ഷെ അവന് കൊണ്ട് കൊടുത്താൽ അവൻ വാങ്ങില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? രാത്രിയിൽ അവൻ അറിയാതെ അവൻ്റെ കളപ്പുരയിൽ കൊണ്ടിടണം. അനുജന് ഉറക്കം വരുന്നില്ല, എങ്ങനെ ഉറങ്ങാനാ? അയാൾ ചിന്തിച്ചു, എൻ്റെ ദൈവമേ ഞാൻ ഒറ്റയാളാണ്, ജ്യേഷ്ഠന് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്, എനിക്കെന്തിനാ ഇത്രയും ഗോതമ്പ്? ജ്യേഷ്ഠന് കൊണ്ടു കൊടുത്താൽ അദ്ദേഹം ഒരിക്കലും വാങ്ങില്ല, അതുകൊണ്ട് അറിയാതെ കളപ്പുരയിൽ കൊണ്ടിടണം. അങ്ങനെ അയാളും തീരുമാനിച്ചു രാത്രിയിൽ കൊണ്ടിടാൻ. രണ്ടുപേരും നന്നേ രാത്രിയായപ്പോൾ അവരുടെ കളപ്പുര തുറന്ന് ധാന്യങ്ങൾ ആവോളം ചാക്കിനകത്താക്കി. അതിനുശേഷം അവർ രണ്ടുപേരും ചുമന്ന് അവരുടെ കളപ്പുര പിന്നിട്ട്, ഭവനം പിന്നിട്ട്, കൃഷിസ്ഥലങ്ങൾ പിന്നിട്ട് അതിർവരമ്പിൻ്റെ അടുക്കലെത്തി. ഇരുട്ടിൽ ഓരോ രൂപം കണ്ട് രണ്ടുപേരും ഞെട്ടിപ്പോയി. കയ്യിലിരുന്ന ചാക്ക് കെട്ട് എങ്ങോ വീണുപോയി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർക്കാരാന്ന് മനസ്സിലായി, എന്താ സംഭവിക്കുന്നതെന്നും പിടികിട്ടി. രണ്ടുപേരും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അല്പനേരം അങ്ങനെ നിന്ന അവർ കുറച്ചു കഴിഞ്ഞ് എന്തിനാ കരയുന്നതെന്ന് ചിന്തിച്ച് കൈകൾ ഉയർത്തി പൊട്ടിച്ചിരിച്ചു. ഈ സംഭവം കേട്ടപ്പോൾ റാബിമാരുടെ പ്രധാനി എഴുന്നേറ്റെന്ന് പറഞ്ഞു, അവിടെയാ ദേവാലയം പണിയേണ്ടത്. സഹോദരങ്ങളുടെ സ്നേഹ സംഗമ സ്ഥാനങ്ങളിൽ ഉയരാത്തതൊന്നും ദേവാലയങ്ങളല്ല. നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ ആത്മീയ കൂട്ടങ്ങൾ സ്നേഹത്തിൻ്റെ സംഗമ സ്ഥാനമായി മാറണം. മാത്സര്യങ്ങളും വിഭാഗീയതയും ഉടലെടുത്തു കഴിഞ്ഞാൽ അതൊന്നും ദേവാലയമാകയില്ല. ONV അമ്മ എന്നൊരു കവിതയുണ്ട്. ഒരമ്മയുടെ സ്നേഹത്തെപ്പറ്റി പറയുന്നത് ആ കവിതയെങ്കിലും അതിൻ്റെ ആദ്യ വരികൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവകളിൽ, നമ്മുടെ സഭയിൽ, സമൂഹങ്ങളിൽ ഉണ്ടാകേണ്ട സ്നേഹത്തിൻ്റെ വലയത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്നതാ. അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്: 9 പേരവർ കൽപ്പണിക്കാർ, ഒരമ്മ പെറ്റവരായിരുന്നു. 9 പേരവർ നാരിമാരും, ഒന്നിച്ചൊരു പോലെ വാണിരുന്നു. ഇത്ര മനോഹരമായൊരു കവിതയാണ്. അതല്ലേ സ്വർഗം? അതല്ലേ ദൈവികമായ അനുഭവം? പടലപ്പിണക്കങ്ങളും മത്സര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ അവിടെ എവിടെയാ ദൈവം കാണുന്നത്? ചിലപ്പോഴെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ, സഭാ തർക്കം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ചില ആളുകളെങ്കിലും നമ്മെ നോക്കി പറയാറില്ലേ, എവിടെയാ ദൈവം? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിലപാട് എന്നും ശ്രദ്ധേയമാണ്. ഭിന്നതയോട് വിഭജിച്ച് പിരിയാനല്ല, സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഒന്നിക്കാനാണ് ഈ വ്യവഹാരങ്ങളെന്നാണ് നാം പറയുന്നത്. ദൈവമേ, ഈ സഭകൾ ഒന്നിച്ചിരുന്നെങ്കിൽ അവിടെ എത്ര മാത്രം നിന്റെ നാമം മഹത്വപ്പെടുമായിരുന്നു. ഓർക്കണം, ഈ രണ്ട് വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹമായി ഈ ഓർത്തഡോക്സ് സമൂഹം മാറുമായിരുന്നു. അങ്ങനെ ഒരു കാലം സംജാതമായിരുന്നെങ്കിൽ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുവാൻ. ഇവിടെ ഭിന്നത ഉണ്ടാകുന്നു, അവിടെയൊക്കെ ദൈവം കാണില്ല. നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. ഭാഷയുടെ വൈവിധ്യമുണ്ട്, മതങ്ങളുടെ വൈവിധ്യമുണ്ട്, കാലാവസ്ഥയുടെ വൈവിധ്യമുണ്ട്, ഭൂപ്രകൃതിയുടെ വൈവിധ്യമുണ്ട്, സംസ്കാരങ്ങളുടെ വൈവിധ്യമുണ്ട്. എങ്കിലും നമ്മുടെ രാജ്യം, നാം രാജ്യത്തെപ്പറ്റി അഭിമാനിക്കുന്നത് ഈ നാനാത്വത്തിൽ ഏകത്വമാണ് രാജ്യം. ഇതിൻ്റെ അപ്പുറമായ ഒരു ദേശബോധമാണ് രാജ്യത്തെ ഒന്നാക്കി നിർത്തുന്നത് എന്ന്. എന്നാലിപ്പോൾ അരങ്ങേറുന്ന ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഞെട്ടലുണ്ടാകുന്നു. പ്രാദേശികവാദം ശക്തിപ്പെടുകയാണ്, മതത്തിൽ രാഷ്ട്രീയം കയറുകയാണ്, രാഷ്ട്രീയത്തിൽ മതം കയറുകയാണ്. ഭാരതമെന്ന ദേശബോധത്തിനപ്പുറമായി വിഭാഗീയത ഉയർന്നു വരുമ്പോൾ അവിടെ എവിടെയാണ് സാക്ഷ്യം നിലനിൽക്കുന്നത്? നമ്മൾ ഏത് മതങ്ങളിലുള്ളവരായിരുന്നാലും,
ഏത് സംസ്കാരങ്ങളുള്ളവരായിരുന്നാലും അതിനപ്പുറമായി നമ്മുടെ രാജ്യത്തെപ്പറ്റി ഒരു ദേശബോധവും നമുക്കുണ്ടാകണം. ഇസ്രയേലിൻ്റെ രണ്ടാം കൂട്ടദുരന്തം മത്സരികളുടെ കൂട്ടത്തെ ദൈവം സംഹരിക്കുന്നു. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപായേ കിടണം, ഭിന്നതവിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവാരം നൽകിടണേ. ലോകം പാപം പിശാചനെ തൊടുകയില്ല, ദുഷ്ടാക്കോര ശത്രു എന്നെ കാണുകയില്ല. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഭിന്നതയും കലഹവുമില്ലാതെ സ്നേഹത്തിൻ്റെ വലയത്തിൽ ക്രൈസ്തവ സാക്ഷ്യം നിർവഹിപ്പാൻ നമുക്കിടയാകട്ടെ. മൂന്ന്, സംഖ്യാപുസ്തകം 21:6. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു, ഇസ്രയേലിൽ വളരെ ജനം മരിച്ചു. ഇസ്രയേൽ ജനം മുന്നോട്ട് നീങ്ങുന്നു, അവരുടെ യാത്ര അനന്തമാകുകയാണ്. അവരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ദൈവപദ്ധതിയെ അവിശ്വസിച്ചതുകൊണ്ട്. അങ്ങനെ അവർ ഏതോ ദേശം ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര നടത്തുകയാണ്. യാത്ര നീണ്ടുപോകുന്നുണ്ട്, പക്ഷേ വേണ്ടതെല്ലാം ദൈവം അവർക്ക് ഒരുക്കുന്നു. അവർ പരാതി പറയുന്നെങ്കിലും അത് വെറുതെ പറയുവാൻ വേണ്ടിയുള്ള പരാതിയാണ്. പാറയിൽ നിന്ന് ജലം നൽകി, മന്ന നൽകി, കാടപ്പക്ഷിയെ നൽകി, ദൈവ സാന്നിധ്യ ബോധത്തോടെ അവരെ നടത്തുകയാണ്. പക്ഷേ ഇന്ന് അവരുടെ പ്രശ്നം ഭക്ഷണവും ബാക്കിയുള്ള ഭൗതിക കാര്യങ്ങളൊന്നുമല്ല, ജലവും ശത്രുക്കളും ഒന്നുമല്ല. അവരുടെ മുൻപിലുള്ള ഏക പ്രശ്നം വഴിയാത്രയെ പറ്റിയാണ്. 4 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, 21 അധ്യായത്തിൻ്റെ വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പോൾ ദൈവം അഗ്നി സർപ്പങ്ങളെ അയക്കുന്നു. അഗ്നി സർപ്പങ്ങൾ ദംശിച്ച് ഇസ്രയേലിലെ വലിയ ജനം മരണമടയുന്നു, വലിയ കൂട്ടം മരണമടയുന്നു. ഇസ്രയേലിലെ കനാൻ യാത്രയിലെ അവരുടെ 3 മഹാദുരന്തം, കൂട്ടമായി ദൈവം അവരെ സംഹരിക്കുന്നതിന് കാരണം വഴി നടത്തിയ ദൈവത്തെ മറന്ന് വഴിയാത്രയുടെ ക്ഷീണത്തെ പറ്റി മറുതലിച്ചു എന്നുള്ളതാണ്. ഗ്രേവ്സ് ഓഫ് ഇംപേഷ്യൻസ്, അസഹിഷ്ണുതയുടെ ശവക്കുഴി. ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ ദൈവബോധം എവിടെയാണ് പട്ടുപോകുന്നത്? ദൈവം അവനെ വഴി നടത്തിയ വഴികളെയെല്ലാം മറന്നിട്ട് ഇന്നിൻ്റെ വഴിയാത്രയെ പറ്റി ക്ഷീണിച്ചാൽ അവൻ്റെ ദൈവബോധം പട്ടുപോകുകയല്ലേ? 71:20 അനവധി കഷ്ടങ്ങളും ഭാരങ്ങളും കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ദാവീദ് വാർദ്ധക്യത്തിൽ എഴുതിയപ്പോൾ രചിച്ച സങ്കീർത്തനമാണ് 71. യൗവനകാലത്ത് ഏറെ പ്രയാസങ്ങളിലൂടെയും പ്രതികൂലതകളുടെയും കൂടെ അയാൾ പോയ മനുഷ്യനാണ്. സ്വജനങ്ങളുടെ അകൽച്ച, സ്വന്തം മകൻ ശത്രുവായി മാറിയത്, കൂടെ നിന്നവർ അകന്നുപോയത്, ഏറെയേറെ പ്രശ്നങ്ങളെ നേരിട്ടു, ഒറ്റപ്പെടുന്ന അവസ്ഥ, അങ്ങനെയുള്ള സമസ്ത പ്രശ്നങ്ങളെയും സർവശക്തനായ ദൈവം വിടുവിച്ചത് ദാവീദ് ഓർത്തുകൊണ്ട് ദാവീദ് വാർദ്ധക്യകാലത്ത് പറയുകയാണ്, അനവധി കഷ്ടങ്ങളും ഭാരങ്ങളും കാണുമാറാക്കിയ ദൈവമേ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുമെന്ന്. ഇന്ന് വാർദ്ധക്യത്തിൻ്റെ ചില അസ്വസ്ഥതകളും ക്ലേശങ്ങളും മാത്രമേ അയാൾക്കുള്ളൂ. എന്നാൽ ദാവീദ് ചിന്തിക്കുന്നു, ഈ ക്ലേശത്തെപ്പറ്റി ഞാൻ എന്തിനാ ഭാരപ്പെടേണ്ടത്? ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പോരെ, എത്ര അത്ഭുതകരമായി അനുഗ്രഹകരമായി എന്നെ നടത്തിയവനാ എൻ്റെ ദൈവം. അതുകൊണ്ട് വലിയ കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ എനിക്ക് കരുത്ത് നൽകിയ ദൈവമേ, ഇന്നിൻ്റെ വഴിയാത്രയുടെ ക്ഷീണത്തെപ്പറ്റി ഞാൻ എന്തിനാ അസ്വസ്ഥമാകുന്നത്, നിരാശപ്പെടുന്നത്, മറുതലിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറയുക, വീണ്ടും ജീവിപ്പിക്കുമെന്ന്. ഇതൊരു പ്രത്യാശയുടെ വാക്കാണ്. നീ എന്നെ വീണ്ടും സൗഖ്യമാക്കുമെന്നും എനിക്ക് സ്വസ്ഥത തരുമെന്നും അല്ല പറയുന്നത്. സൗഖ്യമാക്കിയാലും സ്വസ്ഥത തന്നാലും നിരാശ വന്നാൽ ദൈവബോധം പട്ടുപോവുക. ഇവിടെ ദാവീദ് പറയുകയാണ്, നീ എന്നെ വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുകയാണ്. അതൊരു പ്രത്യാശയുടെ വാക്കാണ്.
അതൊരു ദൈവ സാന്നിധ്യ ബോധത്തിൻ്റെ തിരിച്ചറിവ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നിൻ്റെ ചില വഴിയാത്തിൻ്റെ ക്ഷീണ നിമിത്തം ഭാരപ്പെടുന്നവർ എന്നിലും നിങ്ങളിലുമൊക്കെ കാണുമായിരിക്കാം. പക്ഷേ ഈ ആശങ്കപ്പെടുന്ന നാം ഒന്ന് തിരിഞ്ഞു മാത്രം നോക്കിയാൽ മതി. എത്ര സങ്കീർണ അവസ്ഥയിൽ തമ്പുരാൻ എത്ര അത്ഭുതകരമായി വഴി നടത്തി, എന്തെല്ലാം അനുഗ്രഹങ്ങളിലൂടെ എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ കരുതി. അവ്യക്തതകളും ആശങ്കകളും രോഗങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും പിടിച്ചുലച്ചപ്പോൾ കൈവള്ളയിൽ കൊണ്ട് തരുന്നത് പോലെ എത്രയോ അനുഗ്രഹങ്ങൾ എൻ്റെ ദൈവം എനിക്ക് നിങ്ങൾക്കും തന്നു. അതുമാത്രം ഓർത്താ പോരെ ഇന്നിൻ്റെ വഴിയാത്രയിൽ തളരാതെ മുന്നേറാൻ. വഴി നടത്തിയ ദൈവത്തെ മറന്ന് വഴിയാത്രയുടെ ക്ഷീണത്തെ പറ്റി മറുതലിച്ച ജനത്തെ അഗ്നിസർപ്പം ദംശിക്കുന്നു. വഴി നടത്തിയ ദൈവത്തെ പറ്റി ഓർക്കാതെ ഇന്നിൻ്റെ വഴിയാത്രയെ പറ്റി മറുതലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവബോധം ഇല്ലെന്നുള്ളതല്ലേ? നമുക്ക് എത്ര പേർക്ക് വഴി നടത്തുന്ന ഒരു ദൈവത്തെ പറ്റി ഒരു ബോധ്യമുണ്ട്? നമുക്ക് എത്ര പേർക്ക് ഇന്നിൻ്റെ വഴിയാത്രയുടെ ക്ഷീണത്തെ പ്രത്യാശയോടെ അതിജീവിക്കാൻ കഴിയുന്നുണ്ട്? തളർന്ന വഴിയാത്രയുടെ ക്ഷീണത്തെ പറ്റി തളർന്ന ഇസ്രായേൽ ജനത്തെയാണ് നാം കാണുന്നത്. അവിടെയാണ് അവർക്ക് അഗ്നി സർപ്പങ്ങളുടെ ദംശനമേൽക്കുന്നത്. കരുതുന്ന നടത്തുന്ന ഇന്നും ഇടപെടുന്ന ഒരു ദൈവത്തെ നോക്കാൻ നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിൽ കഴിയുന്നുണ്ട്? നാസി ഭടന്മാരുടെ പീഡനത്താൽ ഏറെ യാതന അനുഭവിച്ച ഒരു എഴുത്തുകാരൻ്റെ ഡയറി കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ ക്ലേശങ്ങൾ വിവരിക്കുന്നവയാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ മനുഷ്യനെ ഒരു പട്ടിക്കൂട്ടിൽ കൊണ്ട് നാസി ഭടന്മാർ കൊണ്ടിട്ടു. പട്ടിയെ പോലെ കുരയ്ക്കണം, പട്ടിയെ പോലെ നക്കി മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ, കൈയും കാലും കുത്തി പട്ടിയെ പോലെ നിൽക്കണം. അതുമാത്രമല്ല, ഇതിൻ്റെ കമ്പിയുടെ ഇടയിൽ കൂടെ വലിയ കൂർത്ത ആയുധങ്ങൾ കൊണ്ടിവർ ഈ നാസി ഭടന്മാർ ഈ മനുഷ്യനെ കുത്തി മുറിവേൽപ്പിക്കും. ചോര വാർന്നൊഴുകുന്നതുവരെ അത് ചെയ്തുകൊണ്ടിരിക്കും. എന്നും ഇത് തുടർന്ന് വന്നിരുന്നു. ഓരോ ദിവസവും അദ്ദേഹം ഡയറി എടുത്തിട്ട് എഴുതും, ദൈവമേ എന്തൊരു കഷ്ടമായ ഈ ദിനം, ഭീകരമായൊരു ദിനം. ഓരോ ദിവസം അയാൾ കുറിച്ചിടും. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ ഈ മനുഷ്യനൊരു ദർശനമുണ്ടായി. ക്രൂശിതനായ യേശു തമ്പുരാനെ കണ്ടു. ആണിപ്പാടുള്ള കരം തൻ്റെ നേർക്ക് അടുത്തു വരുന്നത് പോലെ തോന്നി. ഉടനെ തന്നെ ഞെട്ടി ഉണർന്ന് ഇയാൾ ഡയറി എടുത്തിട്ട് എഴുതുകയാണ്, ദൈവമേ നിന്റെ ആണിപ്പാടുകളുടെ ആഴം കണ്ടപ്പോൾ എൻ്റെ വേദനയല്ലാതായി മാറി. ഞാൻ ഈ വേദനയെ, ഈ ക്ഷീണത്തെ അതുകൊണ്ട് തന്നെ അതിജീവിക്കുന്നുവെന്ന്. ജീവിതത്തിൽ വൈവിധ്യം നിറഞ്ഞ വേദനകളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരിവിടെ ഉണ്ടായിരിക്കാം. ഈ വഴിയാത്രയുടെ ക്ഷീണത്തിൽ നിന്ന് തിരിച്ചു കയറുവാൻ ഒരു മാർഗം മാത്രം. മോശ നാട്ടിയതുപോലെ പിച്ചള സർപ്പം എനിക്ക് നിങ്ങളുടെ എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ നാട്ടപ്പെട്ടിരിക്കുന്നുണ്ട്. ക്രൂശിതനായ യേശു തമ്പുരാൻ, അഗ്നിസർപ്പത്തിൻ്റെ ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ ജീവൻ പ്രാപിച്ചതുപോലെ ജീവിതത്തിൻ്റെ സഹനങ്ങളാൽ ദൈവബോധം പട്ടുപോകുന്നുവെന്ന് ചിന്തിച്ച് ആശങ്കാകുലരായ ആളുകൾ ക്രൂശിതനായ യേശു തമ്പുരാൻ്റെ ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. ഏത് സഹനങ്ങളിൽ നിന്നും നമ്മെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. ദയാബായിയുടെ ആത്മകഥാപരമായ പുസ്തകമാണ് പച്ചവിരലുകൾ. ദയാബായിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാലക്കാരി ഒരു മേഴ്സി മാത്യു സാധുജന ക്ഷേമം മുൻനിർത്തി ഒരു കത്തോലിക്ക കോൺവെന്റിൽ അംഗമാകുന്നു. താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല എന്നറിഞ്ഞ ഈ സ്ത്രീ ആദരപൂർവം കത്തോലിക്ക സഭയുടെ തിരുവസ്ത്രം ഊരിവെക്കുകയാണ്. അതിനുശേഷം ആദിവാസികളുടെ ഇടയിൽ പോയി ജീവിക്കുകയാണ്. അവരോടൊപ്പം പ്രവർത്തിച്ചു, ജീവിക്കുന്നു, അവരെ പോലെ വേഷം ധരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. കാൽത്തളയും കണ്ഠാഭരണങ്ങളും കൈത്തളയും ഒക്കെയായി അതുപോലെ വേഷം ധരിച്ചു നിൽക്കുന്ന മേഴ്സി മാത്യുവിനെ കണ്ടുകഴിഞ്ഞാൽ ആദിവാസി തന്നെ. അവർ പേരും സ്വീകരിക്കുന്നു, ദയാബായി എന്ന ആദിവാസി പേരും. അവർക്ക് വേണ്ടി ഏറെ പ്രവർത്തനങ്ങൾ നടത്തി. അതുകൊണ്ട് അധികാരവൃന്ദം അവരെ ആദിവാസികളുടെ ചാവാലിപ്പട്ടി എന്ന് വിളിച്ചു. അതും തനിക്കൊരു കോംപ്ലിമെൻ്റ് എന്ന് ദയാബായി പറഞ്ഞു. ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ഏറെ കിട്ടി. ആ സമയത്താണ് തൻ്റെ അപ്പൻ പാലായിലുള്ള മാത്യു രോഗബാധിതനായി അവശ നിലയിലായത്. അപ്പനെ കാണാനുള്ള ആഗ്രഹത്താൽ ദയാബായി ചെന്നു. മരണാസന്നനായിട്ട് കിടക്കുകയാണ്. ദയാബായിയെ കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞു. അവളോട് ഒരു ചോദ്യം മാത്രം ചോദിച്ചു, മോളെ ഇത്രയും വേണമായിരുന്നോ? മേഴ്സി മാത്യു എന്ന ദയാബായി ആ
മനുഷ്യനോട് ആ പിതാവിനോടൊന്നും പറഞ്ഞില്ല, മറിച്ച് ക്രൂശിതനായ യേശു തമ്പുരാന്റെ ഒരു ചിത്രമുണ്ടായിരുന്നു, അത് ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പയോട് ചോദിച്ചു, അപ്പ ഇത്രയും വേണമായിരുന്നു. പിന്നെ ആ മനുഷ്യനൊന്നും പറഞ്ഞില്ല, മേഴ്സി മാത്യുവിനെ അനുഗ്രഹിച്ച് യാത്രയക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ സഹനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ധൈര്യം കിട്ടാൻ വേറെ ഒരിടവും നോക്കേണ്ട, ക്രൂശിതനായ യേശു തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. അത് നൽകുന്ന ആശ്വാസം, അത് നൽകുന്ന സൗഖ്യം, അത് നൽകുന്ന അനുഗ്രഹം ഏറ്റവും വലുതാ. ഒരിക്കലും വഴിയാത്രയുടെ ക്ഷീണത്തെ പറ്റി തളർന്നു പോകേണ്ടി വരികയില്ല. ആ അഗ്നി സർപ്പത്തെ ദംശിക്കപ്പെട്ടവർ, പിച്ചള സർപ്പത്തെ നോക്കിയതുപോലെ ഈ ജീവിതത്തിന്റെ സഹനങ്ങളാൽ ഭാരപ്പെടുന്നവർ ക്രൂശിതനായ യേശു തമ്പുരാനെ നോക്കിയാൽ മതി, അവനെ ധ്യാനിച്ചാൽ മതി, ഏത് ക്ഷീണത്തെ നമുക്ക് അതിജീവിക്കുവാൻ പറ്റും. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരിഞ്ഞ യേശുവിൽ ചാരിഞ്ഞാൻ പോകുന്നു കുരിശിൻ്റെ. ധ്യാനിച്ച് മാനിച്ച് സേവിച്ച് പോയാൽ ഒരിക്കലും ക്ഷീണമറിയുകയില്ല. ക്രൂശിൻ്റെ പാതയിൽ നീങ്ങിയാൽ വഴി നടത്തിയ ദൈവത്തെ ഓർക്കാൻ പറ്റും. വഴിയാത്രയുടെ ക്ഷീണത്തെ പറ്റി ആശങ്കാകുലരാകുകയുമില്ല. ഒരു മനുഷ്യൻ്റെ ദൈവബോധം എവിടെ പട്ടുപോകുന്നു? വഴി നടത്തിയ ദൈവത്തെ മറന്ന് ഇന്നിൻ്റെ കുഞ്ഞു കുഞ്ഞു ക്ഷീണങ്ങളിൽ മറുതലിച്ചാൽ നമ്മുടെ ദൈവബോധം പട്ടുപോകുകയാണ്. അവസാനമായി ഇസ്രയേൽ നേരിട്ട കൂട്ടദുരന്തം, സംഖ്യാപുസ്തകം 25:9. അപ്പോൾ ബാധ ഇസ്രയേൽ മക്കളെ വിട്ടുമാറി, ബാധ കൊണ്ട് മരിച്ചു പോയവർ 24,000 പേർ. കനാൻ യാത്രയിൽ അവർ നേരിട്ട ഏറ്റവും ഭീകരമായ ദുരന്തം. ഇതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ജനം യാത്ര ചെയ്ത് മോവാബിലെ ശീതീമിൽ എത്തി. അവിടെ വെച്ച് ഇസ്രയേൽ ജനം അവിടെയുള്ള മോവാബ്യ സ്ത്രീകളുമായി വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടു. തന്മൂലം അവർക്ക് സംഭവിക്കുന്നത് അക്കമിട്ടവിടെ പറയുന്നുണ്ട്. മോവാബ്യർ അവരെ അവരുടെ ദേവന്റെ ബലികൾക്ക് ക്ഷണിക്കുകയാണ്, ഒന്ന്. രണ്ട്, അവർ ബലി വസ്തുക്കൾ ഭക്ഷിക്കുന്നു. മൂന്ന്, അവർ ദേവനെ നമസ്കരിക്കുന്നു. നാല്, അവർ ബാൽ ദേവനോട് ചേരുന്നു. അതുകൊണ്ട് തന്നെ ദൈവകോപം ജനത്തിൻ്റെ നേരെ ഉണ്ടാകുകയാണ്. അവിശ്വസ്തരായ ഇസ്രയേൽ ജനസമൂഹത്തെ ദൈവം ഒരു ബാധ കൊണ്ട് സംഹരിക്കുന്നു. 24,000 പേർ മരിച്ചു വീഴുകയാണ്. നാലാമത്തെ ഇസ്രയേലിൻ്റെ കൂട്ടദുരന്തം അവിശ്വസ്തത കാണിച്ചവരെ ദൈവം സംഹരിച്ചു എന്നുള്ളതാണ്. ഗ്രേവ്സ് ഓഫ് അൺഫെയ്ത്ത്ഫുൾനെസ്, അവിശ്വസ്തതയുടെ ശവക്കുഴി എന്നുള്ളതാണ്. എവിടെയാണ് ഒരു മനുഷ്യൻ്റെ ദൈവബോധം പട്ടുപോകുന്നത്? ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് അവിശ്വസ്തരായി കഴിഞ്ഞാൽ ദൈവബോധം പട്ടുപോകുകയല്ലേ? ഇവിടെ എന്താണ് ഇവരുടെ അവിശ്വസ്തത? ആരാണ് ഈ മോവാബ്യർ? ഉൽപ്പത്തി പുസ്തകം 19:9 അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ലോത്തിന് മദ്യലഹരിയിൽ തൻ്റെ മകളിൽ ജനിച്ച മകനാണ് മോവാബ്. ലോത്തിന് മദ്യലഹരിയിൽ സ്വന്തം മകളിൽ ജനിച്ച മകനാണ് മോവാബ്. ആവർത്തന പുസ്തകം 23:3 പറയുന്നുണ്ട്, മോവാബ്യരുടെയോ അമോന്യരുടെയോ 10-ാം തലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ നിൽക്കരുത് എന്ന്. അങ്ങനെയെങ്കിൽ മോവാബ് ശപിക്കപ്പെട്ടവന്, മോവാബിൻ്റെ സന്തതി പരമ്പരകൾ ശപിക്കപ്പെട്ട സമൂഹമാണ്. അവരോടൊപ്പം ഏതൊരു തരത്തിലുള്ള ബന്ധത്തിലേർപ്പെട്ടാലും അവിടേക്ക് ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവകോപം ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരാകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദൈവം നമ്മെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉടമ്പടി ഏതാണെന്നറിയാമോ? അത് നമ്മുടെ കുടുംബജീവിതമാണ്, വിവാഹബന്ധമാണ്. അത് വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ മനുഷ്യനുമുണ്ട്. പിതാക്കന്മാർ വിവാഹത്തെ പറ്റി പറയുന്നത് മാരേജ് ഈസ് അറേഞ്ച്ഡ് ബൈ ദി ചർച്ച് ആൻഡ് സീൽഡ് ബൈ ദി ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. വിവാഹം നമ്മളല്ല ക്രമീകരിക്കുന്നത്, സഭയാ ക്രമീകരിക്കുന്നത്. അതിന് മുദ്രയിടുന്നത് പരിശുദ്ധാത്മാവാണ്.
അതുമാത്രമല്ല വിവാഹത്തിൻ്റെ ഉടമ്പടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. വിവാഹ നിശ്ചയത്തിൻ്റെ പൂർത്തീകരണങ്ങളാൽ മോതിരം അവർക്ക് ദമ്പതികൾക്ക് നൽകപ്പെടുന്നു. അത് പരസ്പരമല്ല കൈമാറുന്നത്, അത് പുരോഹിതനാണ് കൊടുക്കുന്നത്. ഓർക്കണം, ഈ ഉടമ്പടി ദൈവസന്നിധിയിലുള്ള ഉടമ്പടിയാണ്. അതുകൊണ്ട് ഈ ഉടമ്പടിക്ക് വിരുദ്ധമായി ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിച്ച് ദൈവസന്നിധിയിൽ അവിശ്വസ്തരാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ദാവീദ് തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഉടമ്പടി ലംഘിച്ച് ബത്ത്ശേബയുമായി മാറിയപ്പോൾ നാഥൻ പ്രവാചകൻ പറയുന്നത്, നീ ദൈവത്തോട് പാപം ചെയ്തു എന്ന്. ദാവീദും കുറ്റബോധത്തോടെ ദൈവസന്നിധിയിലേക്ക് വന്നുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, ഞാൻ നിന്നോട് പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകൾ ചെയ്തു. കുടുംബജീവിതം ഏറെ പവിത്രമായി വിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ആ ഉടമ്പടി ലംഘിച്ച് മോവാബ്യരുമായി ചേർക്കപ്പെടുന്ന സമൂഹത്തെ ദൈവം ഒരു ബാധ കൊണ്ട് സംഹരിക്കുന്നു. അത് ഏറ്റവും വലിയ ദുരന്തവുമാകും. നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ പവിത്രമായ ബന്ധത്തിൽ നിന്ന് മാറി നടന്നു കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അത്യാഗ്രഹത്തിൽ നേരിടുന്ന ദുരന്തവും മാത്സര്യം കൊണ്ട് നേരിടുന്ന ദുരന്തവും വഴിയാത്രയുടെ ക്ഷീണത്തെപ്പറ്റി പരതലിക്കുമ്പോഴുണ്ടാകുന്ന ദുരന്തവും അത്രയും കഠിനമാകയില്ല. കുടുംബജീവിതത്തിൽ പാളിപ്പോയാൽ അതാണ് ഏറ്റവും വലിയ ദുരന്തം. 7.5 വർഷം മുമ്പ് കേരളത്തിലെ ഒരു പ്രശസ്തനായ പ്രൊഫസർ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ കാരണം കുടുംബജീവിതത്തിൻ്റെ വഴിവിട്ട ബന്ധമായിരുന്നു. അയാളൊരു 30 പേജുള്ള ആത്മഹത്യക്കുറിപ്പ് എഴുതി, അക്കമിട്ട് കാര്യങ്ങൾ എഴുതി, ഞാൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുവെന്ന്. അവസാനം റെഡ് ഇങ്ക് കൊണ്ട് വലിയ അക്ഷരത്തിൽ അയാൾ എഴുതിയത് ഇങ്ങനെ, ഓൾ മൈ ഫേസസ് ഓഫ് ലൈഫ് ഈസ് വെരി സക്സസ്ഫുൾ എക്സെപ്റ്റ് മൈ ഫാമിലി ലൈഫ്, ബട്ട് ഫെയിലുവർ ഇൻ മൈ ഫാമിലി ലൈഫ് ഡിസ്ട്രോയ്ഡ് ഓൾ മൈ വിക്ടറീസ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലായിടവും വിജയമായിരുന്നു, എൻ്റെ കുടുംബജീവിതത്തിലൊഴികെ. എൻ്റെ കുടുംബജീവിതത്തിലെ പരാജയം എല്ലാ വിജയങ്ങളെയും ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ഓർക്കണം, കുടുംബജീവിതത്തിൽ ദുരന്തം വന്നാൽ അതാണ് ഏറ്റവും വലിയ ദുരന്തം. അവിടെ ദുരന്തം നേരിട്ടാൽ വേറെ എവിടെ വിജയിച്ചിട്ടും പ്രയോജനമില്ല. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പങ്കാളിക്കപ്പുറമായി ചിന്തകളിലോ താല്പര്യങ്ങളിലോ അനുഭവങ്ങളിലോ നമ്മളായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ദുരന്തമാണ്. അത് അവർക്ക് മാത്രമല്ല, തലമുറകൾക്ക് നേരിടുന്ന ദുരന്തം കൂടാണ്. ഇവിടെ ഓർക്കണം, ഈ ജനം അവിശ്വസ്തരായതുകൊണ്ട് അവർ മാത്രമല്ല, അവരുടെ കുടുംബം മുഴുവൻ നശിക്കുക. 24,000 പേരാണ് നശിക്കുന്നത്. ഏറെ പവിത്രതയോടും വിശുദ്ധിയോടും കൂടി നിലനിർത്തേണ്ടതായത് കുടുംബജീവിതത്തിലെ ചില നിമിഷങ്ങളിലുള്ള അവിശ്വസ്തതകൾ കൊണ്ട് നമ്മൾ ഓർക്കണം. പതുക്കെ പതുക്കെ പടിപടിയായി കൂടുതൽ കൂടുതൽ താഴേക്ക് നമ്മൾ പോവുക. നമ്മൾ ചിലപ്പം ചിന്തിക്കും, ദൈവമേ, ഒരു സമ്മർദ്ദം തരുന്ന സാഹചര്യത്തിൽ, ഒരു പ്രലോഭനങ്ങളിൽ ഒന്ന് അടിപതറി പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമാണോ, അങ്ങനെ സാഹചര്യം കൊണ്ട് സംഭവിച്ചാണെന്നൊക്കെ നമ്മൾ ലാഘവബുദ്ധിയോട് നമ്മൾ ചിന്തിക്കും. നിങ്ങൾ ഓർക്കണം, അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കൽ സംഭവിച്ചാൽ മതി, വർഷങ്ങളോളം ആ വിട്ട് കരയണം. ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ പവിത്രത കളഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായി മാറും. ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ വേദഭാഗത്ത് തന്നെ മോവാബ്യരോട് ചേരുന്നത് കൊണ്ട് അവർ പടിപടിയായി അടപ്പതിക്കുകയാണ്. ആദ്യം മോവാബ്യർ അവരെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നു, ദേവന്മാരെ നമസ്കരിക്കുന്നു, ജനം ബാലിലോട് ചേരുന്നു. ഓർക്കണം, ദൈവത്തിൻ്റെ പിന്നാലെ പോകേണ്ടവർ ബാലിലോട് ചേരാൻ കാരണം കുടുംബജീവിതത്തിൻ്റെ അവിശ്വസ്തതയാണ്. ബാല് ആസക്തിയുടെ ദൈവമാണ്. സത്യദൈവത്തെ വിട്ട് ഒരു ജഡത്തിൻ്റെ കാമനകൾക്ക് വശംവദരായി പോയപ്പോൾ അവർ പടിപടിയായി തളർന്നുകൊണ്ട് തകർന്നുകൊണ്ട് ഒടുവിൽ ആസക്തിയുടെ അനുഭവത്തിലായി മാറുന്നു. ഇതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം? ഇസ്രായേൽ നേരിടുന്ന 4ാം കൂട്ടദുരന്തം, അവിശ്വസ്തരെ ദൈവം സംഹരിക്കുന്നു. അവിശ്വസ്തത പെരുകുന്ന ഒരു കാലമാണിത്. പടിപടിയായി ദൈവത്തിൽ അകലുന്ന അനുഭവങ്ങൾ കൂടിക്കൂടി വരുന്നൊരു കാലമാണ്. ദൈവമേൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവമേ, ഞങ്ങളുടെ കുടുംബ ബന്ധം വിശുദ്ധിയോട് വിശ്വസ്തതയോട് നിറവേറ്റാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഇന്ന് പല കുടുംബങ്ങളും നേരിടുന്നത് മക്കളെ പറ്റിയുള്ള കുഴപ്പങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ കാരണം ചിലപ്പോഴെങ്കിലും ഞാനും നിങ്ങളുമൊക്കെ ആയി മാറുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം.
വർത്തമാന കാല മാധ്യമങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാ ലേഖനങ്ങളും ദൃശ്യമാധ്യമങ്ങളിലെ പരമ്പരകളും എല്ലാം ആശങ്കപ്പെടുന്നത് മക്കളെ പറ്റിയാണ്. മനോരമ വിഷന്റെ ഈ അടുത്ത സമയത്തെ പ്രോഗ്രാമാണ് പുകയരുതേ മക്കളെ എന്നുള്ളത്. കഴിഞ്ഞ രണ്ടു വർഷക്കാലം ആനുകാലിക മാസികകൾ വന്ന ഷോക്കിംഗ് റിപ്പോർട്ടിൽ കൂടുതലും മക്കളെ പറ്റിയുള്ളതാ. വാടരുതി മലരുകൾ, കുട്ടിക്കുടിയന്മാർ, കുട്ടിക്കുറ്റവാളികൾ, നമ്മുടെ മക്കൾ നമ്മൾ അറിയാതെ, എല്ലാം മക്കളെ പറ്റിയാ. അതിൻ്റെ എല്ലാം അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ട്. എവിടെയൊക്കെയോ മാതാപിതാക്കളുടെ ജീവിതത്തിൽ അപജയങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന്. ഞാനൊരു 10 വർഷം മുമ്പ് ഇരുന്ന ഒരു ഇടവകയിൽ ഒരു 17 വയസ്സുകാരൻ, ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കൗമാരക്കാരൻ എൻ്റെ അടുക്കൽ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുക. അയാൾ പറഞ്ഞത് ഇങ്ങനെ വെച്ചാൽ, ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാനായിട്ട് പോയി. ആ സമയത്ത് ഒത്തിരി പ്രലോഭനങ്ങൾ എനിക്കുണ്ടായി. മദ്യം ഉപയോഗിക്കാൻ കൂട്ടുകാരനെ ഏറെ നിർബന്ധിച്ചു. പക്ഷെ ഞാൻ അപ്പോഴൊക്കെ എൻ്റെ അമ്മയെ ഓർക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞ് ഒരിടത്തും വഴിതെറ്റി പോകരുത് എന്ന്. ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ അമ്മ കണ്ണുനീരോട് ഒഴുക്കി പ്രാർത്ഥിക്കുന്ന മുഖമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പിന്നെ എനിക്കെങ്ങനെ തെറ്റാൻ പറ്റും? നമ്മെപ്പറ്റി നമ്മുടെ മക്കൾക്ക്, തലമുറകൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഉപദേശിച്ചാൽ മാത്രം പോരാ, സാക്ഷ്യമുള്ളൊരു ജീവിതം കാട്ടിക്കൊടുക്കാനും നമുക്കിടയാകണം. ഒരിക്കൽ പോലും നമ്മുടെ മക്കൾ നമ്മളെ നോക്കി പറയരുത് അമ്മ അപ്പ അവിശ്വസ്തരായിരുന്നു അവരുടെ ജീവിതത്തിൽ, പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അസന്മാർഗീയ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പോയതിന് എന്ത് കുറ്റം ഇവർക്ക് പറയാൻ പറ്റുമെന്ന്. ഇസ്രയേലിനുണ്ടായ ഏറ്റവും വലിയ കൂട്ടദുരന്തം, അവിശ്വസ്തത കാണിച്ചവരെ ദൈവം സംഹരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ഓരോ വിശ്വാസിയുടെ ജീവിതം ഒരു യാത്രയാണ്. ചിലയിടങ്ങളിൽ ദൈവബോധം നഷ്ടമായി നാം അധപ്പതിക്കുന്നു. ഇസ്രയേലിനുണ്ടായ കൂട്ടദുരന്തത്തിന് 4 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, അവർ ദൈവം കൊടുത്തതിലൊന്നും തൃപ്തിയില്ലാതെ അത്യാർത്ഥിയോടെ ഒരു മനുഷ്യൻ നീങ്ങിയപ്പോൾ, ഇസ്രയേൽ സമൂഹം നീങ്ങിയപ്പോൾ അവരുടെ ദൈവബോധം നഷ്ടമാകുന്നു, അവർക്ക് കൂട്ടദുരന്തം നേരിടേണ്ടതായിട്ട് വരുന്നു. 2, കലഹവും മാത്സര്യവും അവരുടെ ഇടയിൽ ഉയർന്നപ്പോൾ ദൈവം അവരെ സംഹരിക്കുന്നു. 3, വഴി നടത്തിയ ദൈവത്തെ ഓർത്ത് ഇന്നിൻ്റെ കുഞ്ഞു കുഞ്ഞ് വഴിയാത്രയുടെ ക്ഷീണത്തെപ്പറ്റി മറുതലിച്ചപ്പോൾ ദൈവബോധം നഷ്ടമാകുന്നു. 4, ദൈവത്തിൻ്റെ ഉടമ്പടിക്ക് വിരുദ്ധമായി അവിശ്വസ്തരായപ്പോൾ ദൈവം അവരെ സംഹരിക്കുന്നു. എന്താണ് കനാൻ യാത്രയിൽ നാം കാണുന്നത്? പഴയ തലമുറയിലെ ആരും, യോശുവയും കാലേബും അല്ലാതെ ആരും കനാനിൽ കയറുന്നില്ല. യോശുവയും കാലേബിൻ അവരോടൊപ്പം കയറിയത് ഇസ്രയേലിലെ പുതിയ തലമുറയാണ്. പഴയ അനുഭവങ്ങളിൽ ദൈവത്തെ സാക്ഷീകരിപ്പാൻ, ദൈവബോധം വളർത്താൻ നമുക്കൊക്കുകയില്ല. അത്യാർത്ഥിയോടൊരു മനുഷ്യൻ നീങ്ങിയാൽ, ഈ ലോകമാണെന്നൊരു മനുഷ്യൻ ചിന്തിച്ചാൽ അയാൾക്ക് എവിടെയാ ദൈവബോധം? ഒടുങ്ങാത്ത മാത്സര്യങ്ങളും പടലപ്പിണക്കങ്ങളും വിഭാഗീയതയും നമ്മുടെ കുടുംബങ്ങളിലും ഇടവകയിലും സമൂഹങ്ങളിലും ഒക്കെ ഉയർന്നു കഴിഞ്ഞാൽ അവിടെ എവിടെയാ ഒരു മനുഷ്യന് ദൈവബോധമുണ്ടാകുന്നത്? അത്ഭുതകരമായി നടത്തിയ ദൈവത്തെയൊക്കെ മറന്ന് കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളിൽ ദൈവസന്നിധിയിൽ മറുതലിക്കുകയും ഒളിച്ചോടുകയും ചെയ്യുമ്പോൾ നമുക്കെവിടെയാണ് ദൈവബോധമുള്ളത്? പുറമേ ആത്മീകരെന്ന് നടിക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ ഏറെ അവിശ്വസ്തതകൾ കാട്ടിക്കൂട്ടി കുടുംബ ജീവിതത്തിൻ്റെ ബന്ധം തകർക്കുകയും ചെയ്യുന്നവർക്ക് എവിടെയാണ് ദൈവബോധമുള്ളത്? പഴയ തലമുറയിലെ ആരും കനാനിൽ പ്രവേശിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്കൊരു പുതിയ തലമുറയായി തീരേണ്ടതുണ്ട്. വചനം അതുകൊണ്ടാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, പഴയത് കഴിഞ്ഞുപോയി. ദുരാഗ്രഹികളുടെ കൂട്ടം കനാനിൽ കയറുന്നില്ല, മത്സരികളുടെ കൂട്ടം കനാനിൽ കയറുന്നില്ല, മറുതെലിപ്പുകാരുടെ കൂട്ടം കനാനിൽ കയറുന്നില്ല, അവിശ്വസ്തതയുള്ള കൂട്ടം കനാനിൽ കയറുന്നില്ല. ഈ ജീവിതം സഫലമാകണമെങ്കിൽ അത്യാർത്ഥിയോട് നീങ്ങിയാൽ പറ്റുകയില്ല, ദുരാഗ്രഹത്തോട് നീങ്ങിയാൽ പറ്റുകയില്ല, മത്സര്യബുദ്ധിയോട് നീങ്ങിയാൽ പറ്റുകയില്ല, മറുതെലിപ്പോട് നീങ്ങിയാൽ പറ്റുകയില്ല, അവിശ്വസ്തതയോട് നീങ്ങിയാൽ പറ്റുകയില്ല. ഒരു പുതിയ തലമുറയാകണം. 2 സങ്കീർത്തനം 12 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതെ ഇരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ഇതൊരു പഴയ രീതി അനുസരിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്യമാണ് ഇത്.
പഴയകാലങ്ങളിൽ യുദ്ധത്തിൽ ഒരാൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആരാണോ പരാജയപ്പെട്ടത് അയാൾ വിജയിച്ച ജേതാവിൻ്റെ മുൻപിൽ കാലിൽ വീണ് മാപ്പപേക്ഷിക്കും ജീവനെയെങ്കിലും രക്ഷിക്കണേ എന്നുള്ള രീതിയിൽ കനിവ് തോന്നുന്ന രാജാവ് അയാളുടെ ജീവനെ വെറുതെ വിടും നിരുപാധികമായിട്ട് വിട്ടയക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ നാല് കാര്യങ്ങളും നമ്മളിൽ കാണുകയില്ലായിരിക്കാം എവിടെയോ നമ്മൾ പാളിയിട്ടുണ്ട് ഈ ജീവിതം ലോകമാണെന്ന് നാം കരുതിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഒടുങ്ങാത്ത മാത്സര്യങ്ങൾ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ സൃഷ്ടിച്ചവരാണ് നമ്മൾ വഴി നടത്തിയ ദൈവത്തെ ഒന്നും ഓർക്കാതെ വഴിയാത്രയുടെ ക്ഷീണത്തെപ്പറ്റി മറുതലിച്ച് ദൈവബോധം നഷ്ടപ്പെടുത്തിയവരാണ് നമ്മൾ എവിടെയോ അവിശ്വസ്തത നമ്മൾ ചിലരെങ്കിലും കാണിച്ചിട്ടുണ്ട് അങ്ങനെങ്കിൽ നമുക്ക് ദൈവസനത്തിലേക്ക് അടുത്തു വരേണ്ട നിമിഷമാണിത് തമ്പുരാനെ ജീവിതത്തിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നിന്നോടൊപ്പം യഥാസ്ഥാനപ്പെടുവാൻ അങ്ങനെ ഞങ്ങളുടെ ജീവിതം സഫലമാകുവാൻ ഇടയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം പഴയ തലമുറയിലെ ആരും കനാനിൽ കയറുന്നില്ല നമുക്കൊരു പുതിയ സൃഷ്ടിയാകാം പുതിയ തലമുറയാകാം ദൈവം തന്നതിൽ നമുക്ക് തൃപ്തരാകാം അവിടെ കാര്യവിചാരബോധത്തോട് ദൈവബോധത്തോട് നമുക്ക് പ്രവർത്തിക്കാം മാത്സര്യവും കലഹവും സൃഷ്ടിക്കുന്നതല്ല സ്നേഹവും സാഹോദര്യവും നിലനിർത്തുന്നതാണ് ജീവിതമെന്ന് നമുക്ക് തിരിച്ചറിയാം വഴി നടത്തിയ ദൈവത്തെ ഓർത്ത് ഇന്നിൻ്റെ വഴിയാത്രയുടെ ക്ഷീണങ്ങളിൽ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം പുറമെയുള്ള ആത്മീക പ്രകടനങ്ങളല്ല ആയിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ജീവിതം വിശ്വസ്തതയോടെ നയിക്കുന്നതാണ് എൻ്റെ ആത്മീയതയെന്ന് തിരിച്ചറിയാം അപ്രകാരമുള്ള പുതിയ സൃഷ്ടിയുടെ അനുഭവമായിട്ട് തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.